السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته നാവേർ ചെയ്ത അപ്പുറം തിരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അർസം വന്നിട്ടുണ്ട്. സലാം അടക്കാണ്ടിരിക്കുമ്പോ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله أدربايا نبي الله ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമീന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന برسول الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله مصر ناتل മൺമറഞ്ഞനെ ഫീ സബി റളിയല്ലാഹ് ബീവിടെ ബറകത്തിനാലയമൈ കാക്കണം യാ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാവല്ല അത് കഷ്ടം, രണ്ട് ഒട്ടിക മിക്സ് ആക്കിട്ട് ചൊല്ലക്ക് വാരി വാങ്ങാൻ. നിങ്ങൾ സദസ്സിലുള്ളെങ്കിൽ എല്ലാവരും ഒരു തീരുമാനത്തേക്ക് പറഞ്ഞു, ആ തീരുമാനം നിങ്ങൾ ചൊല്ലറും. നോക്കാം, നക്കിണിക്കാവണോണ്ട് ആശയമുള്ളങ്ങ് കൈ വയ്ത്തോറ് നോക്കാം. കൊറിയമാ എന്തിക്ക് മലയാളം നോക്കാം, ഈ പെണിങ്ങ നല്ല മലയാളം അർത്ഥമാ. ഈ ബ്യാരിങ്ങനെ എതിർന്നു നക്ക മലയാളത്തിൽ ചൊല്ല ഒരു ഇഖ്ലാസ് കിട്ടില്ല. വലിയല്ല അപ്പൊ നിങ്ങളെ തീരുമാനം, നിങ്ങൾക്ക് വിട്ട് ഇത് അഞ്ഞ മലയാളത്തിൽ ചൊല്ലണെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. നക്ക് ഇത് അഞ്ഞ കുറെ കുറുസുകാലം ഉണ്ട്, അതൊന്ന് ഫില്ലാക്കി തുറക്കും ബാക്കിൽ വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ. അപ്പൊ നാ മലയാളത്തിൽ തുടങ്ങട്ടെ, അത്രത്തോളം നക്ക് നിക്കലൊന്നുണ്ടിക്കുക. ആ എതിർല് ബന്ധിച്ച ജയിക്കടെ ബാലക്കാരങ്ങളോട്ട് നക്ക് ഭാരി ഇഷ്ടം. നാ പോണ്ട എല്ലാ സദസ്സിലും ആ ബാലക്കാരും അത് വാർക്കട, ഈ കുറുസുര കണ്ട ആ ബാക്കി ആ കാല് കുറുസുണ്ടല്ലേ. എതിർലൊന്ന് ഫില്ലാക്കൂർ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബേ ആ എതിർലു ആ കുറുസുലു വന്ന് ദൈക്കട, നിങ്ങൾ തെച്ചിട്ടുള്ള കുറുസുറ എതിർലു ഒരു കുറുസു കാലിൻ ടിക്കോ തീറ ഫില്ലായിടേണ്ടി തീരുമാനിക്കും. ഇത് ഇഞ്ഞ ഈ ഭാഗത്തിലെ കുറേ കുറുസു ബാക്കിയുണ്ട്. ഈ എതിർലു തെച്ചോണ്ടിക്കടെ എതിർ സ്വർഗത്തിൽ നമുക്ക് എതിർ എതിർ പോകണ്ടേ? സ്വർഗത്തിൽ ആരെങ്കിലും നമുക്ക് പിറവ് മെയിൻ ചൊല്ലുവാറാ? ഇല്ല, സ്വർഗ കിട്ടിയെങ്കിൽ എതിർ 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 പോകണം. ഇൽമട സദസ് വന്നെങ്കിൽ സ്വർഗത്തെ ഒരു ജാഗായിട്ട് ഇക്കടെ ഇൽമട സദസ്. അപ്പൊ ഇൻഷാ അപ്പൊ കൊറേ കുറുസ് പെറവലും മീത്ത് ബാക്കി നിങ്ങൾ ആൾമാർ വന്നോണ്ടുള്ള അപ്പൊ നമുക്ക് വെറും ദൈക്കവും സൗകര്യമാണ്. അപ്പൊ ഇനി മലയാളത്തിൽ തുടങ്ങാം അല്ലേ? വേദിക്കലുള്ളേ ഈ റായത്തിൽ ആധ്യാത്മിക സമാദരണീയനായ
ഈ നാട്ടിലെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക്. നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്ദ്യരായ മുഹമ്മദ് റഫീഖ് സഅദി ഉസ്താദ് വേദിയിലുള്ള മുഴുവൻ ആദരണീയരായ പണ്ഡിതന്മാർ, ഈ മഹല്ലിലെ കന്യാടി എന്ന ഈ മഹല്ലിലെ ഉത്തരവാദിത്വപ്പെട്ട മുഴുവൻ മഹൽ വ്യക്തിത്വങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾ, വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, SOSന്റെയും SSFന്റെയും നേതാക്കൾ, സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ കാരണവന്മാർ, ഉപ്പമാർ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, മറക്കപ്പുറത്തിരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള നല്ലവരിൽ നല്ലവരായ ഉമ്മപ്പെങ്ങന്മാർ, അൽഹംദുലില്ലാ കന്യാടി ബദ്രിയ ജുമാ മസ്ജിദ്, SYS SSF സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള 2 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന പരിപാടിയുടെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഒരു പുരുഷായുസ് മുഴുവനും ഇൽമിനു വേണ്ടിയും ദീനിനു വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും ചെലവഴിക്കുകയും നമ്മെ വിട്ടുപിരിഞ്ഞ് വർഷങ്ങളോളമായെങ്കിലും ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാതെ, ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സർറുൽ അസീസ്, തങ്ങളവരുകളുടെ അനുസ്മരണയും ബുർദാ മജ്‌ലിസും എല്ലാം നടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഈ സദസ്, ഈ 2 ദിവസങ്ങളിലെയും പരിപാടികൾ അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം സന്തോഷവും നന്മയും ഈ ദുനിയാവിലും പരലോകത്തും ആസ്വദിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ പ്രകാശവും വെളിച്ചവും ഈ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ നാമുമായി ബന്ധപ്പെട്ടവർ എവിടെയെല്ലാം മരിച്ചു കിടക്കുന്നുണ്ടോ അവരുടെ ഖബറുകളിലേക്കെല്ലാം അല്ലാഹു ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിചാരിതമായുള്ള മരണം, പെട്ടെന്നുള്ള മരണം, അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെയും നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ശിഷ്യഗണങ്ങൾ, നമ്മുടെ മജ്‌ലിസുകളിൽ സംബന്ധിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും പ്രാസ്ഥാനിക രംഗത്തുള്ള മുഴുവൻ കൂട്ടുകാരെയും നേതാക്കളെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. കന്യാടി എന്ന ഈ നാട്ടിലേക്ക് പലപ്പോഴും ഈ വിനീതനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ അല്ലാഹു തആല എനിക്ക് അവസരം തന്നു. ആ അവസരം തന്ന അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ പരിപാടിക്ക് വേണ്ടി ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെയും SOSന്റെയും SSFന്റെയും പ്രതിനിധി എന്ന നിലക്ക് നമ്മുടെ പ്രിയ സ്നേഹിതൻ സലീം കന്യാടി
വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, വേറെന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഇല്ല, വയലു മാത്രമാണ്, വേറെ പദ്ധതികളൊന്നുമില്ല. അതുകൊണ്ട് ഒരു 12:30 വരെ വയലു പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പം 12:30 വരെ വയലു പറയാൻ, എല്ലാ ദിവസവും വയലാണ്. ഇന്ന് വയലു കഴിഞ്ഞാൽ നാളെ മാവിനകട്ടയിൽ വയലുണ്ട് അജിലമുഖർ, മറ്റന്നാൾ ബട്ട്ലടുക്കത്ത് വയലാണ് 5-ാം തീയതി, 6-ാം തീയതി ഉറുമനയിൽ വയലാണ്. ഇങ്ങനെ ഓരോ ദിവസവും വയല്. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് മതിയാകുന്ന രൂപത്തിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സുകളിലുള്ള നാം പറഞ്ഞു തരുന്ന അറിവുകളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് നമ്മുടെ നാടിന് വലിയ ബർക്കത്താണ്. താജുൽ ഉലമ ഇവിടെ വന്നിട്ടുണ്ടോ? കന്യാടിലേക്ക് താജുൽ ഉലമ അല്ലേ? ആ, അപ്പൊ എന്തുകൊണ്ടും തങ്ങളെ അനുസ്മരിക്കേണ്ടുന്ന നാട് തന്നെയാണ്. താജുൽ ഉലമ തങ്ങൾ കുറ്റിയടിക്കാത്ത പള്ളികൾ വളരെ കുറവാണ് നമ്മുടെ കർണാടകയിൽ. എവിടെ പോയാലും ഈ പള്ളിക്ക് കുറ്റിയടിച്ചത് താജുൽ ഉലമ തങ്ങളാണെന്ന് പറയും. ഒന്നിരിക്കലോ അങ്ങനെ പറയും. അല്ലെങ്കിൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് തന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളാണ് എന്ന് ചില പലയിടത്തും പോയാൽ പറയും. അല്ലെങ്കിൽ മദ്രസക്ക് കുറ്റിയടിച്ചത് മദ്രസ ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ. ഒരു കാലത്ത് നമ്മുടെ എല്ലാ പരിപാടികളും തുടങ്ങിത്തരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറഹു അലസീസ് തങ്ങൾ പാപ്പയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഞാനിപ്പോ ഓർക്കുകയാണ്, ഒരിക്കല് ഉള്ളാളത്ത് എന്റെ ഉസ്താദ് അഭിമന്യരായ ഷെയ്ഖുന മുഹയ്യുസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു തആല ആ കരങ്ങൾക്ക് അല്ലാഹു തആല ശക്തി പകർന്നു കൊടുക്കുമാറാവട്ടെ. നമ്മളെ ഈ സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചു തന്നത് ഞങ്ങൾ ഉസ്താദുമാരാണ്. നമുക്ക് നമ്മൾ ഉസ്താദുമാരെ മറക്കാൻ പറ്റൂല. അല്ലാഹു അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരിക്കൽ ഉള്ളാളത്ത് ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ, അന്ന് ഞാൻ ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പഠിക്കുന്ന ഒരു ചെറിയ മുത്താലിമാണ്. അപ്പൊ ഞാനൊരു കർണാടകക്കാരനാണല്ലോ, കന്നഡ ഭാഷക്കാരൻ. അപ്പൊ അതുകൊണ്ട് എന്നെ ഉസ്താദ് ഉള്ളാളത്തേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ അന്ന് ചെറിയ കുട്ടി താടി വീശ അങ്ങനത്തെ ഒന്നില്ല. അപ്പൊ അത്രയും ചെറുത്, താടിമീശൊക്കെ ഉണ്ടാവും, എന്നാൽ ഈ കട്ടി താടി എന്തോ അപ്പൊ വന്നിട്ട് വരാൻ തുടങ്ങണ ആ സമയ. അന്ന് അൽഹംദുലില്ലാഹ് എന്റെ ഉസ്താദിനെ കൊണ്ട് എനിക്ക് വലിയ ഭാഗ്യം കിട്ടിപ്പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കിട്ടി. അത് വല്ലാത്തൊരു ഭാഗ്യല്ലേ? അത് കിട്ടാൻ കാരണം എന്റെ ഉസ്താദിന്റെ കൂടെ ഞാൻ പോയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഇവൻ എവരടാ? അങ്ങനെ താജുൽ ഉലമ തങ്ങളെ സംസാരം അങ്ങനെയാണല്ലോ, ഇവൻ ആരടാ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉസ്താദ് പറഞ്ഞു, അവിടെ ദർസിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ നാട് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ നാട് ഞാൻ അതാ ഇപ്പൊ പറയണത്, നാട് കളസ എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഞാനിത് എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടില് കർണാടകയിലെ താജുൽ ഉലമ പോകാത്ത സ്ഥലമില്ല. അപ്പൊ ഇത് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ഞാന് പണ്ടൊരുക്ക അവിടെ വന്നിട്ടുണ്ട്. പണ്ട് ചെന്നിങ്ങപ്പ ഇത് ഇപ്പൊ ഇത് എന്നോട് പറയുന്നത് തന്നെ ഞാൻ പഠിക്കാൻ പോയതിന് ശേഷമാണ്. അപ്പോഴാ എന്നോട് പറയുന്ന പണ്ട് എന്ന്. അപ്പൊ ആ പണ്ടിന് എത്ര ദൂരെ ആശയം ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പണ്ട് ഒരുക്ക അവിടെ വന്നിരുന്നു, കളസയിൽ പരിപാടിക്ക് വന്നിരുന്നു. അപ്പൊ ഞാന് എന്റെ കളസയിൽ പോയപ്പോ എന്റെ വല്യുമ്മ ഉണ്ട്, പ്രായമുള്ള വല്യുമ്മ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ വല്യുമ്മനോട് എന്താ ക്ലിയർ ഇല്ലേ? ലൈവ് ക്ലിയറാ? പിന്നെ വല്യുമ്മനോട് ഞാൻ ചോദിച്ചു, ഉള്ളാൾ തങ്ങൾ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ വല്യുമ്മ പറഞ്ഞു, അതെ,
നിന്റെ ബോബാന്റെ കാലത്ത് വെല്ലുപ്പാന്റെ കാലത്ത് വെല്ലുപ്പ മരിച്ചിട്ട് കബറിലാണ് അല്ലാഹു തആല നമ്മുടെ വെല്ലുപ്പമാരുടെയും വെല്ലുമ്മമാരുടെയും എന്റെ പിതാവ് ഉൾപ്പെടെ ആരെല്ലാം നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ആഖിറം അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു ശരിയാണ് വന്നിരുന്നു അന്ന് വെല്ലുമ്മ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നമ്മളെ കളസയിൽ താജുലുലമ ഉള്ളാൾ തങ്ങൾ വന്ന രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. കളസ കളസക്ക് പോയവർ ആരെയും സദസ്സിലുണ്ട് കൈവക്ക്? വർക്കത്തിന്. ആ കുറച്ചാൾ പോയവരുണ്ട് വർക്കത്തിന്. ഞാൻ ആരെയും വിളിക്കണില്ല, കാരണം ഞാൻ കളസില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോ നേരെ വെല്ലുമ്മ പറയാണ്, കളസയുടെ എൻട്രൻസിൽ താഴെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ നിന്ന് കളസയുടെ പള്ളി വരെ ദഫ് മുട്ടിയിട്ട് കിലോമീറ്റർ ഉണ്ടാവും വഴിദൂരം. ദഫ് മുട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ആ പരിപാടിയിലേക്ക് എത്തിച്ചത് എന്ന്. അന്ന് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വാതിലുകളൊക്കെ തുറന്ന് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം ഇങ്ങനെ ഓരോ വീട്ടിന്റെ പുറത്തു നിന്ന് ഞങ്ങളിങ്ങനെ നോക്കുകയാണ് എന്ന് വല്യമ്മ എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കർണാടകയിൽ വിശിഷ്യ ബഹുമാനപ്പെട്ട താജുലുലമ തങ്ങൾ വരാത്ത ഒറ്റ സ്ഥലം ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടുകളിൽ വലിയ ബർക്കത്താണ് എന്നതിൽ സംശയമില്ല. നിങ്ങൾ നോക്ക്, നമുക്കിതിൽ വലിയ പാഠമുണ്ട്. ഈ അനുസ്മരണ പരിപാടി കൊണ്ട് നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മളിങ്ങനെ കൂടി പിരിഞ്ഞു പോയത് കൊണ്ട് മാത്രമായില്ല, ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരുപാട് പാഠങ്ങൾ ആ മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട താജുലുലമാ തങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ആരെയും പേടിക്കില്ലടാ, ഞാൻ ആരെയും പേടിക്കില്ല. ഒരാളെയും താജുലുലമ പേടിച്ച രംഗമില്ലല്ലോ. ആർക്കെങ്കിലും പറയാൻ കഴിയോ എന്നെ താജുലുലമ പേടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്? ഒരാൾക്കും പറയാൻ കഴിയില്ല. അതേസമയം താജുലുലമാ തങ്ങളെ പേടിക്കാത്ത ഒരാളും ഇല്ല. തങ്ങളെ കുറ്റം പറയുന്നവനാണെങ്കിലും അവൻ തങ്ങളെ പേടിക്കും 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 പേടിക്കും. അവിടുന്ന് ഏത് സ്റ്റേജിൽ കയറിയാലും പറയുന്ന ഒരു വാക്കുണ്ട്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാള് അല്ലാഹുവിനെ പേടിക്കേണ്ടുന്ന രൂപത്തിൽ പേടിച്ചാൽ പിന്നെ എല്ലാവരും എല്ലാ വസ്തുക്കളും അയാളെ പേടിക്കും. അള്ളാനെ പേടിക്കേണ്ടെന്ന രൂപത്തിൽ പേടിക്കും. ഒരു കാലുണ്ടായിരുന്നു, അന്ന് തലേകെട്ട് കെട്ടിയ മുണ്ടാസ് കെട്ടിയ ബാപ്പക്ക് വലിയ ബലമായിരുന്നു. ഏതൊരു അമുസ്ലിം സഹോദരൻ മുണ്ടാസ് കെട്ടിയ ഒരു മുസ്ലിമിനെ കണ്ടാൽ ഒന്നിങ്ങനെ ഒന്ന് നമസ്കാരം കാണിക്കും. പള്ളിയുടെ മുന്നിൽ വന്നാൽ അവര് ചെരുപ്പ് അഴിച്ചിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ അവർ പോകൂലായിരുന്നു. അവർക്ക് പള്ളിയോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു. പള്ളിയുടെ വാങ്കുവിളി കേട്ടാൽ, പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്കുവിളി കേട്ടാൽ, അമുസ്ലിമീങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്ന പൂജയാണെങ്കിൽ പോലും അവർ മൈക്ക് ഓഫ് ചെയ്യും. എന്തേ കാരണം? പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേൾക്കുന്നു. ഇന്ന് ഇവിടത്തെ മൈക്കിനേക്കാളും ജോറ് ശബ്ദം അവിടെ കൂടും ബാങ്ക് കൊടുക്കുമ്പോ. എന്തേ കാരണം? ബാങ്ക് വിളി കേൾക്കുമ്പോ ഞാൻ തന്നെ സംസാരം നിർത്തുന്നില്ല, പിന്നല്ലേ അവര് സംസാരം നിർത്തേണ്ടത്? മുസ്ലിമായ ഞാൻ സംസാരം നിർത്തുന്നില്ല. പള്ളിയുടെ മുന്നിൽ വന്നാൽ എനിക്ക് തന്നെ ബഹുമാനമില്ല, പിന്നല്ലേ അവർക്ക് ബഹുമാനം തോന്നുന്നു? തലേകെട്ട് കെട്ടിയ ആളോട് എനിക്ക് തന്നെ ആദരവില്ല, പിന്നല്ലേ അവർക്ക് ആദരവ് തോന്നുന്നത്? ഇപ്പോഴും നമുക്ക് തോന്നാം, നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പല അനുഭവങ്ങളും നമുക്കുണ്ടാകും. അപ്പൊ ഈ രാത്രിയൊക്കെ വയലും കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോ പോലീസുകാരൊക്കെ അവിടെ ഇവിടെ നിർത്തും, ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും, ഈ ലാക്കമന്തിയൊക്കെ ഇട്ടിട്ട്. അപ്പൊ പേര് ചോദിക്കും, എല്ലാ വണ്ടിയുടെ ഡ്രൈവറിന്റെ മൊബൈൽ നമ്പർ എടുക്കും, വണ്ടിയുടെ നമ്പർ എടുക്കും, പേര് ചോദിക്കും. പക്ഷെ ഞാൻ വയല് കഴിഞ്ഞ് മടങ്ങുമ്പോ നേരെ മുന്നിലായിരിക്കും. അതെന്താ കാരണം ചോദിച്ചാല്, മുണ്ടാസ് കാണുമ്പോ ബേം വിടുമോ? ആ ഹോഗി സ്വാമി എന്ന് പറയും.
അപ്പോ എന്താ കാരണം? അവർക്ക് ഈ തലേകെട്ടിനോട് അവർ ബഹുമാനാണ്. അവർക്കറിയില്ല ഞാൻ നൗഫൽ സഖാഫിയാണെന്ന്. അവർക്ക് എന്ത് നൗഫൽ സഖാഫി? പക്ഷേ അവർക്ക് തലേകെട്ടിനോടൊരു ആദരവാണ്. ബഹുമാനപ്പെട്ട താജുല്ലുൽ ഉലമാ തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്നു, നവറല്ലാഹു മർക്കദാ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാവരും എല്ലാ വസ്തുക്കളും അവനെ പേടിക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയായിരുന്ന സഫീന റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ ഒരിക്കലിങ്ങനെ നടന്നു പോവാണ്. ആ നടന്നു പോകുമ്പോ നേരെ മുന്നിൽ ഒരു സിംഹം കണ്ടു. നിങ്ങൾ എന്ത് ചെയ്യും? കന്യാടിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. മലയാളം അർത്ഥമായിട്ടുണ്ടല്ലേ? അർത്ഥമായിട്ടുണ്ടല്ലേ? കന്യാടിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് കേക്കിടെ നിങ്ങൾ അർത്ഥമുണ്ട്. അപ്പൊ കന്യാടിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ അവിടുന്ന് ഉജിറയിൽ നിന്ന് കന്യാടിയിലേക്ക് ഇങ്ങനെ വരുന്ന വഴി നിങ്ങളെ നേരെ മുന്നിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. സിംഹ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഓടും അല്ലേ? ആ സിംഹത്തിന്റെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ ചോദിക്കുകയാണ്, ആ സിംഹത്തോട്, സിംഹം എന്നോട് നീ കളിക്കണ്ട, ഞാനൊരു മുസ്ലിമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയോ? എന്തേ എന്നെ കൊണ്ട് പറയാൻ കഴിയാത്തത്? ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല. ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിലല്ലേ സിംഹത്തോട് എന്നോട് കളിക്കണ്ട, ഞാനൊരു മുസ്ലിമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ധൈര്യം വരാത്തത് എന്തേ? സിംഹം മുന്നിൽ കണ്ടാൽ എന്ത് ചെയ്യും ചോദിച്ചപ്പോ ഓടുന്നല്ലാതെ വേറെന്ത് ചെയ്യാനാ? എന്റെ അങ്ങനെ പറയാൻ കഴിയാത്തത്? ഞാനൊരു ഒറിജിനൽ മുസ്ലിം ആയിട്ടില്ല. ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്ന സമയത്ത് നേരെ മുന്നിലൊരു സിംഹം കണ്ടു. ആ സിംഹം കണ്ട ഉടൻ മഹാനവരുകൾ പറഞ്ഞ വാക്കാണ്, ഓ എന്നോട് കളിക്കണ്ട, ഞാൻ ആരാണെന്നറിയുമോ? അന മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് കളിക്കരുത്, ഞാനൊരു സാധാരണക്കാരനല്ല, എനിക്കൊരു അഡ്രസ് ഉണ്ട്. എന്താണ് അഡ്രസ്? അന മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയായ ഞാൻ, എന്നോട് കളിക്കാൻ നിൽക്കണ്ട. സുഹൃത്തുക്കളെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരിൽ ഉണ്ടായിരുന്ന ആയുധം വാളുകളല്ല, തോക്കുകളല്ല. അതുകൊണ്ടൊരു കാര്യവും ഇല്ല. അവരിലെല്ലാം ഉണ്ടായിരുന്ന ആയുധം വാളിനേക്കാളും മൂർച്ചയുള്ള ആയുധമാണ്, തോക്കിനേക്കാളും എഫക്റ്റീവായ ആയുധമാണ്. അതെന്താണെന്നറിയുമോ? ആത്മീയ ആത്മീയതയാണ്. ആത്മീയമായി വളരെ മുന്നിലാണിരുന്നു അവർ. അതുകൊണ്ടല്ലേ താജുൽ ഉലമാ തങ്ങള് ഒരാളെയും പേടിക്കേണ്ടി വന്നില്ല. എന്തേ കാരണം? പേടിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ്, അനുസരിക്കേണ്ടത് യഥാർത്ഥത്തിൽ റബ്ബിനെയാണ്. സൃഷ്ടികളെ അനുസരിച്ചിട്ടൊരു കാര്യവുമില്ല, സൃഷ്ടികളെ പേടിച്ചിട്ടൊരു കാര്യവുമില്ല. പേടിക്കേണ്ടതും അനുസരിക്കേണ്ടതും സൃഷ്ടാവായ റബ്ബിനെയായതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങള് ആ സൃഷ്ടാവായ റബ്ബിനെ പൂർണ്ണമായും അനുസരിച്ചു, ആ റബ്ബിനെ പേടിച്ചു. അതുകൊണ്ട് മുഴുവൻ ആളുകളും തങ്ങളെ പേടിച്ചു. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പതരേണ്ടി വന്നില്ല. ഒരിക്കലൊരു പരിപാടിക്ക് പോയി വരികയാണ്, ഞാനൊന്ന് വായിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുടെ അത്ഭുതം ഞാൻ വായിച്ചു. പരിപാടിക്ക് പോയി വന്നു,
ആ പരിപാടിക്ക് പോയി വരുമ്പോ ഡ്രൈവർ പറഞ്ഞു, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞു, എണ്ണ എണ്ണ തീരുന്നത് പോലെ ഉണ്ട്. ഇനി ഇവിടെ പമ്പ് കിട്ടിയെങ്കിൽ വണ്ടി മുന്നോട്ട് പോകുന്നല്ലാതെ ഈ പമ്പ് കിട്ടിയില്ലെങ്കിൽ ഇടങ്ങേറാകും. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, അത് ആ നാക്ക് കൊണ്ട് പറയണോ? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. താജുലമ തങ്ങളെ നാക്കാകണം. അതേത് നാക്ക്? ആ നാക്ക് എപ്പോഴും ഖുർആൻ ഓതുന്ന നാക്കാണ്. കാറിൽ പോകുമ്പോഴും എപ്പോഴും ഖുർആൻ ഓതും. അതേ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾക്ക് ഇന്ന് കിട്ടിയത്. ഞാൻ കൂറത്ത് തങ്ങളെ കൂടെ ഒരു ചിക്കമംഗ്ലൂർ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട്, വണ്ടിയിൽ ഇങ്ങനെ മുസാഫ് ഉണ്ടാവും. എപ്പോഴും മുസാഫ് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കുണ്ട് ഈ സ്വഭാവം? നമ്മൾ വണ്ടിയിൽ ഇരുന്നാൽ എന്താ ചെയ്യാ? വാട്സപ്പ് തുറക്കും. വാട്സപ്പിൽ തുറന്നിട്ട് കോമഡി വല്ല വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ട്രോൾസ് ചെയ്ത ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കി ചിരിക്കും. ഓ എന്താ ചിരി! ഇവന്റെ ചിരി കാണുമ്പോ സ്വർഗം കിട്ടിപ്പോയി എന്നതുപോലെ തോന്നുന്നു. മഹാന്മാർ ചിരിച്ചിട്ടില്ല. ഹസനൽ ബസരി തങ്ങൾ ചിരിച്ചിട്ടില്ല എന്നവർ ചരിത്രത്തിൽ. എന്തേ ചിരിക്കാത്തെന്ന് ചോദിച്ചപ്പോ മഹാനവരുകൾ കൊടുത്ത മറുപടി, ഞാൻ സ്വർഗത്തിൽ എത്തിയിട്ടില്ലല്ലോ. സ്വർഗത്തിൽ എത്തിയെങ്കിലല്ലേ എനിക്ക് ചിരിക്കാൻ അർഹതയുള്ളൂ. സ്വർഗത്തിൽ എത്താത്ത ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എനിക്ക് ഉറപ്പില്ലാത്ത ഞാൻ എങ്ങനെ ചിരിക്കും? അപ്പൊ ഈ ഡ്രൈവറിനോട് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, വണ്ടി ഓടിച്ചോ, നേരെ ഉള്ളാളത്ത് നിർത്തിയാ മതി. വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി അവസാനം നിന്നത് ഉള്ളാളത്താണ്. അങ്ങനെയാണ് മഹാന്മാരെ നാവിന് വലിയ കറാമത്തുണ്ട്, അവരെ നാവിന് വലിയ ബഹുമാനമുണ്ട്. അത് പറയേണ്ടവർ പറയണം. എന്തേ കാരണം? അവരെ നാവ് ആ നാവ് എപ്പോഴും ഖുർആൻ ഓതിയ നാവാണ്. ഓ ചെറുപ്പക്കാരാ, നീ നല്ല തഖ്വയിൽ ജീവിച്ചവനാണോ നിന്റെ ജീവിതത്തിന് വലിയ ബറക്കത്തുണ്ടാകും. നിനക്കൊരു മനപ്രയാസവും ഉണ്ടാകൂല, നിനക്കൊരു ടെൻഷനും ഉണ്ടാകൂല. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ്, ആ ആയുസ് വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. വാള് കേൾക്കുന്നതും അത് കേവലം ഒരു ഷോ പോലെയായി തരം താഴ്ന്നു പോകരുത്. ഞാനൊരു വാള് കേട്ടാൽ ആ വാളിൽ പറഞ്ഞു തന്ന കാര്യം എത്ര കണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്നല്ലേ ഈ വാള് പറയുന്ന മുസ്ലിയാരായ ഞാൻ ചിന്തിക്കേണ്ടത്, വാള് കേൾക്കുന്നവൻ ചിന്തിക്കേണ്ടത്. പടച്ച റബ്ബ് തന്ന ആയുസ് കുറെ കാലം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടു. ആ ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ചവനാണ്, എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചവനാണ്. പക്ഷേ കല്യാണം നടന്നില്ല. എല്ലാവരെയും കല്യാണത്തിന് അവൻ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ ഇവന്റെ കല്യാണത്തിന് ജനങ്ങളൊക്കെ വരാനുള്ള ഒരുക്കത്തിലാണ്. പുതിയ ആപ്പിളയായ ഇവനെ കാണുന്നില്ല. എന്തേ കാരണം? കല്യാണം നടക്കേണ്ടുന്ന ഇവൻ ഖബറിലായി പോയി. ഇതുപോലെ ഞാൻ വേറെ ഒരാളെ കുറിച്ച് കേട്ടു. എന്താണ് അയാളെ കുറിച്ച് കേട്ടത് എന്നറിയോ? സുബ്ഹാന ജല്ല ജലാലുഹു, അയാളെ വീട് പണി പൂർത്തിയായി. വലിയ കൊട്ടാരം പോലെയുള്ള വീടാണ്. മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ കൺമുന്നില് നമ്മൾ കാണുന്നതല്ലേ? അത് കേവലം വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ മാത്രമുള്ളതാണോ ചെറുപ്പക്കാരാ? അത് കേവലം സ്റ്റേറ്റസിൽ കരഞ്ഞുകൊണ്ട് ഒരു അതാ കരഞ്ഞുകൊണ്ടുള്ള കരച്ചിലിന്റെ പിക്ചർ സ്റ്റേറ്റസിൽ എടുത്തു വെക്കാൻ മാത്രമുള്ളതാണോ? അതേ ആലോചിക്കാനും കൂടിയല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിച്ച ചോദ്യമല്ലേ അത്? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ. ഓ മനുഷ്യ, നിനക്ക് ഞാൻ കുറെ ആയുസ് തന്നില്ലേ? ആ തന്ന ആയുസ്സിന് പുറമേ നിനക്ക് ഞാൻ ഇടക്കിടക്ക് താക്കീത് തന്നില്ലേ? എന്തേ ആ താക്കീത് കൊണ്ട് നീ എന്തേ പാഠം പഠിക്കാത്തത്? കാരണം പുതിയാപ്പിള മരണപ്പെട്ടു പോയി, കല്യാണത്തിന് ക്ഷണിച്ച പുതിയാപ്പിള മരിച്ചുപോയി. അത് നിനക്ക് താക്കീതല്ലേ ചെറുപ്പക്കാരാ? ഇതുപോലെ വീട് പണി പൂർത്തിയായി വെച്ചിരിക്കുകയാണ്. ആ വീടിന്റെ ഉദ്ഘാടന ഡേറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. നാട്ടുകാരെയും കുടുംബാംഗങ്ങളെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്.
എല്ലാവരും വരുന്ന ഒരുക്കത്തിലാണ്. പക്ഷെ വീട്ടുകാരൻ ഖബറിലായി പോയി. വീടുദ്ഘാടനം കഴിഞ്ഞു ഒരൊറ്റ ദിവസം പോലും ആ വീട്ടിൽ കഴിയാനോ ഉറങ്ങാനോ ഈ വീട്ടുകാരനെ കിട്ടിയില്ല. വീട്ടുകാരൻ ഖബറിലായി പോയി. ഓ കന്യാടി എന്റെ വാലിന്റെ സദസ്സിലിരുന്ന് എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്കും പാഠമല്ലേ? ചില പെൺകുട്ടികളുടെ മരണമില്ലേ? ചില പെൺകുട്ടികളുടെ മരണമില്ലേ? ആ മരണം നിങ്ങൾക്കും പാഠമല്ലേ ഉമ്മ? നിങ്ങൾക്കും പാഠമല്ലേ സഹോദരി? ഈ അടുത്തൊരു സഹോദരി മരണപ്പെട്ടു. എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ മരണമല്ലേ? സുബ്ഹാനല്ലാഹ്. കല്യാണം നിശ്ചയിച്ചു, കല്യാണം നിശ്ചയിച്ചു. ഞാൻ മനസ്സിലാക്കിയത് അവരെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ദിവസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ ഉസ്താദ് വന്നിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. കാരണം ആ പെൺകുട്ടിയുടെ പിതാവ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെയൊക്കെ വലിയ നടുന്തൂണാണ്, സഹായിക്കുന്നയാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉസ്താദ് പോയിരുന്നു. ആ കുട്ടിയുടെ കല്യാണമാണ്. ദിവസങ്ങൾക്ക് ശേഷം കല്യാണത്തിനെല്ലാവരും വന്നു. പുതിയ പെണ്ണിനെ എല്ലാവരും ചമയിപ്പിച്ചു, ആഭരണങ്ങളെല്ലാം ധരിച്ചു, നിക്കാഹ് നടന്നു. പുതിയ ആപ്പിളയുടെ കൂട്ടുകാർ ആ പുതിയ ആപ്പിളനെയും കൂട്ടിക്കൊണ്ടുപോയി. കല്യാണം നടന്ന അന്നേ രാത്രി അതാ പുതിയ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. കൂട്ടുകാരൊക്കെ മടങ്ങി. പുതിയ പെണ്ണ് പുതിയ ആപ്പിളയുടെ കൂടെ കിടക്കുകയാണ്. പെട്ടെന്നൊരു നെഞ്ചു വേദന തുടങ്ങി. അതേ മരണപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് നടക്കുന്നത് വരെ പേര് പുതിയ പെണ്ണ് എന്നാണ്. ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം, സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. കല്യാണം നിക്കാഹ് നടക്കുന്നത് വരെ പുതിയ പെണ്ണ് എന്ന പേരാണ്. നിക്കാഹ് നടന്ന് ആദ്യത്തെ രാത്രിയിൽ തന്നെ മണിയറയിൽ വെച്ച് മരിക്കാൻ റെഡിയാവുകയാണ്. പിന്നെ പേര് മയ്യത്ത് എന്നായി. ജനങ്ങൾ ഏത് നാവ് കൊണ്ടാണോ പുതിയ പെണ്ണെന്ന് വിളിച്ചത്, അതേ നാക്കുകൊണ്ട് നാട്ടിലെ മുഴുവൻ പുരുഷന്മാരും സ്ത്രീകളും ആ പെണ്ണിന്റെ ശരീരത്തെ കുറിച്ച് മയ്യത്ത് എന്ന് പറയാൻ തുടങ്ങി. ഇത് നമുക്ക് പാഠമല്ലയോ? അതല്ലേ മഹാന്മാർ ചോദിച്ചത്? മഹാന്മാരുടെ ചോദ്യമില്ലേ? അത് എത്ര നല്ല പ്രസക്തിയുള്ള ചോദ്യമാണ്. ആ ചോദിച്ച ചോദ്യത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. മഹാന്മാരെ ചോദ്യം കണ്ടോ? എത്രയെത്ര പുതിയ പെണ്ണുമാരാ ഉള്ളത്, എത്രയെത്ര കല്യാണം കഴിക്കണ പുതിയ പെണ്ണുങ്ങളാ ഉള്ളത്. നാട്ടിലുള്ള പെൺകുട്ടികള്, നാട്ടിലുള്ള ജനങ്ങള് ആ പുതിയ പെണ്ണിനെ ചമയ്ക്കുകയാണ്. അവളെ ദേഹത്ത് ആഭരണം ധരിപ്പിക്കുകയാണ്, പട്ടുവസ്ത്രം ധരിപ്പിക്കുകയാണ്, അവളെ മേക്കപ്പ് ചെയ്യുകയാണ്, അവളെ മുഖത്ത് ക്രീം പുരട്ടി കൊടുക്കുകയാണ്, അവളെ കൈക്കാലുകൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ്. എന്തിനാണ് അവൾ ഈ പുതിയ പെണ്ണിനെ ചമയിപ്പിക്കുന്നത്? അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനാണ്. പുതിയ ആപ്പിളക്ക് വേണ്ടി നാട്ടിലെ ജനങ്ങള്, നാട്ടിലെ പെൺകുട്ടികള് പുതിയ പെണ്ണിനെ ചമയിക്കുകയാണ്. പക്ഷേ ഈ പുതിയ പെണ്ണിനറിയില്ലല്ലോ. അവളിപ്പോ പുതിയ പെണ്ണാണെങ്കിൽ പോലും, അവള് കല്യാണത്തിന് ഒരുങ്ങി നിന്നവളാണെങ്കിൽ പോലും അവൾക്കറിയില്ലല്ലോ. ഏതോ ഒരു ഷോപ്പില്, ഏതോ ഒരു കടയില് അവൾ മരിച്ചാൽ അവളെ പൊതിയാനുള്ള കഫൻ വസ്ത്രമില്ലേ, അത് നെയ്തു വെച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ.
ചോദിക്കട്ടെ ഉമ്മ പെങ്ങന്മാരെ, ഈ കല്യാണം കഴിച്ച പുതിയ പെണ്ണിനറിയാമോ അവളന്ന് മരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും കല്യാണ വീട്ടിൽ വലിയ ഗൗജിയാണ്, വലിയ ഒച്ചപ്പാടാണ്, കല്യാണത്തിന്റെ തിരക്കുകളാണ്, കല്യാണത്തിന്റെ സന്തോഷങ്ങളാണ്. പക്ഷേ ഈ പുതിയ പെണ്ണിനറിയാതെയായി പോയല്ലോ. അവള് മരിച്ചാൽ അവളെ അതേ അവളെ പൊതപ്പിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ, കഫൻ വസ്ത്രം. ആ കഫൻ വസ്ത്രം ഒരു ഷോപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഇവൾ അറിയാതെ പോയല്ലോ. ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ്, പുരുഷന്മാർക്ക് പാഠമാണ്, സ്ത്രീകൾക്ക് പാഠമാണ്. ഈമാനുള്ള ജനങ്ങൾ ഈ പാഠം ഉൾക്കൊള്ളേണ്ടവരാകണം, മനസ്സിലാക്കേണ്ടവരാകണം, അതനുസരിച്ച് മഹാന്മാർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുന്നവരാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചെറുപ്പക്കാരൻ നന്നായാൽ വളരെയധികം നന്നാകാൻ കഴിയും. അതിനെന്താകണം? ചെറുപ്പക്കാരെ അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ് അത് വളരെ ചെറിയ കാലയളവിൽ മാത്രമുള്ളതാണ്. ഇവിടെ SYS ഉണ്ട്, SSF ഉണ്ട്, നമ്മുടെ സംഘടനകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല തനിമ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാടുകളിൽ നിലനിർത്തി തരുമാറാവട്ടെ. SYS SSF എല്ലാം നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്, ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ചെറുപ്പക്കാരെ, അല്ലാഹു തആല തന്ന ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കുന്നതോടൊപ്പം, നിസ്കരിക്കാൻ വരുന്നതോടൊപ്പം, ഖുർആൻ ഓതുന്നതോടൊപ്പം, വലിയവരെ ബഹുമാനിക്കുന്നതോടൊപ്പം, ചെറിയവരെ സ്നേഹിക്കുന്നതോടൊപ്പം, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതോടൊപ്പം, ഭാര്യനെയും മക്കളെയും സ്നേഹിക്കുന്നതോടൊപ്പം, നിങ്ങളെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമില്ലേ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. അതിനാണ് SSF. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയണം. ചെലവഴിച്ചാൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്താണ്. നിനക്കതൊരു അഡ്രസ്സാണ്, നീ വലിയ രാജ്യാര മകനാണ് എന്ന് പറയിപ്പിക്കുന്നതിനേക്കാളും, അതേ നീ ഒരു ഹാജിയാരുടെ മകനാണെന്ന് പറയിപ്പിക്കുന്നതിനേക്കാളും, നീ വലിയ ബിസിനസ്മാനാണെന്ന് പറയിപ്പിക്കുന്നതിനേക്കാളും, നിനക്ക് കൈ നിറയെ ശമ്പളം കിട്ടുന്ന ജോബുണ്ട്, ജോലിയുണ്ട് എന്ന് പറയിപ്പിക്കുന്നതിനേക്കാളും നിനക്ക് വലിയ അഡ്രസ്സാണ്. നീ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് എന്നത് വലിയ അഡ്രസ്സാണ്. ഞാനൊരു SYS പ്രവർത്തകനാണെന്ന് പറയിപ്പിക്കുന്നത് അഡ്രസ്സാണ്. SSF പ്രവർത്തകനാണെന്ന് പറയിപ്പിക്കുന്നത് അഡ്രസ്സാണ്. KCF പ്രവർത്തകനാണെന്ന് പറയിപ്പിക്കുന്നത് അഡ്രസ്സാണ്. ആ അഡ്രസ് മരിച്ചാലും തീരൂല. സുഹൃത്തുക്കളെ, സ്വഹാബത്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവല്ലേ? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതൃത്വമില്ലേ? ആ നേതൃത്വത്തിൻ കീഴിൽ അടിയുറച്ചു നിന്ന പ്രവർത്തകരല്ലേ മഹാന്മാരായ സ്വഹാബത്ത്? ഇന്ന് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് മാതൃകാരാണ്. ഏത് നാട്ടിൽ എന്ത് ദീനീ പ്രവർത്തനം നടക്കുമ്പോഴും അതിനെല്ലാം മാതൃക ആരാണ്? അതിനെല്ലാം ഒരു മാപ്പ് ആരാണ്? അത് മഹാന്മാരായ സ്വഹാബത്തല്ലേ? ആ സ്വഹാബത്ത്, ചെറുപ്പക്കാരാ, ഇവിടെ കള്ളുകുടിച്ച് നടന്നാൽ മതിയോ? കള്ളുകുടിച്ച് നടക്കാൻ പറ്റുമോ? ഓ ചെറുപ്പക്കാരാ, മയക്കുമരുന്ന് ഉപയോഗിച്ച് നടന്നാൽ മതിയോ? ഓ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ കൂടെ രസിച്ച് നടന്നതുകൊണ്ട് മതിയോ? അന്യ പെണ്ണിനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്ത് കേടായത് കൊണ്ടായോ? എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നതിന് എന്ത് അഭിമാനമാണുള്ളത്? അത് അഭിമാനമല്ലടാ, അഭിമാനക്കേടാണ്. ഞാൻ എന്റെ സദസ്സിലുള്ള കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോയി കിടത്തുന്നൊരു ദിവസമില്ലടാ. ആ കിടത്തുന്ന ദിവസം
ചില ചെറുപ്പക്കാരുടെ മയ്യത്തിന്റെ അരികിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരും. ആ റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ ചരക കൊണ്ട് ആ മയ്യത്തിനെ തണലിട്ട് കൊടുക്കും. അങ്ങനെയുള്ളൊരു മയ്യത്തായി എന്റെ മയ്യത്ത് വേണമെന്ന് കരുതാത്ത ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടോ? അങ്ങനെ അതാ ആ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിനക്ക് ഒരു പെണ്ണിനോടും അവിഹിത ബന്ധം വേണ്ട. ഒരു പെണ്ണിനോടും നിനക്ക് അവിഹിത ബന്ധം വേണ്ട. ഇതൊരു ചെറിയ വിഷയമല്ല ചെറുപ്പക്കാരാ, വലിയ അപകടമാണ്. ഇന്നത്തെ പ്രയാസം ഉസ്താദേ, കൊറോണ വന്നു, നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ മാസ്ക് ധരിക്കാൻ മാത്രമല്ലടാ പഠിച്ചത്, നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ മാത്രമല്ലേ പഠിച്ചത്? ഇതുപോലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മാത്രമല്ലേ നീ പഠിച്ചത്? അത് ഗവൺമെന്റ് പറഞ്ഞു എന്നത് കൊണ്ടല്ലടാ നീ അത് ഉൾക്കൊണ്ടത്. ചോദിക്കട്ടെ, എന്തിന് കൊറോണ വന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിന് മനസ്സിനൊരു സമാധാനമില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ജനങ്ങളെ കയ്യിൽ പൈസ ഉണ്ട്, കുഴപ്പമില്ല, പൈസ ഉണ്ട്, പൈസക്കൊരു കുറവില്ല, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ മനസ്സിനൊരു സമാധാനമില്ല, മനസ്സിന് വല്ലാത്ത ബേജാറാണ്. ഓ ഉമ്മ, ശരീരത്തിൽ മുഴുവനും ആഭരണമുണ്ട്, ശരീരത്തിൽ മുഴുവനും ആഭരണമുണ്ട്, പൊന്നുണ്ട്, സ്വർണ്ണുണ്ട്, പക്ഷെ മനസ്സിന് സമാധാനമില്ല. കയ്യില് പണമുള്ളത് കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടൂല. അതേ ശരീരത്ത് ദേഹത്ത് മുഴുവനും സ്വർണ്ണമുള്ളത് കൊണ്ട് മാത്രം മനസ്സിന് സമാധാനം കിട്ടൂല. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ഓ നിന്റെ സ്വകാര്യ ജീവിതവും നിന്റെ പരസ്യ ജീവിതവും അള്ള പൊരുത്തപ്പെടുന്നതാകുന്നത് വരെ നിന്റെ മനസ്സിന് സമാധാനമില്ല. സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവും അല്ല പൊരുത്തപ്പെടുന്നതാകുന്നത് വരെ മനസ്സിന് സമാധാനം കിട്ടൂല. അതിന് മാസ്ക് ധരിച്ചിട്ട് കാര്യമില്ല. അല്ലാ, നമ്മളൊക്കെ മാസ്ക് ധരിച്ചിട്ട് എത്ര കാലം നടന്നു! പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ കന്യാടിയിലെ ഒറ്റ പശുവും മാസ്ക് ധരിച്ചിട്ടില്ല. ധരിച്ചോ? പയ്യങ്ങ മാസ്ക് ഇട്ടാ, എന്റെ മനുഷ്യ പൈയുടെ കാണ്ടി കടായി പോയാണ്, മനുഷ്യ പയ്യുടെ കാണ്ടി കടായി പോയാനാ. നായിങ്ങ എത്ര നായിങ്ങ ഉണ്ട്, എത്ര നായ്ക്കളാ ഉള്ളത്! ഒറ്റൊരു നായി നായ്ക്കൾക്കിടയില് രാത്രി ഉണ്ട്, കൂട്ടം കൂട്ടമായി നായ്ക്കൾ ഇങ്ങനെ ഓടും. ഒറ്റ നായിന്റെ ഇടയിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല. എന്താ നായ്ക്കൾ എന്താ കൊറോണ പേടിക്കാത്തത്? എന്താ മനുഷ്യൻ മുഖത്ത് മാസ്ക് ധരിച്ചത്? ഇവിടെ എത്രയോ പക്ഷികൾ ഫ്ലൈറ്റിൽ പോകാൻ പേടിയാ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിയാണ്, കോവിഡ് വരുമോന്ന് പേടിയാണ്. എത്ര പക്ഷികളുണ്ട് പറന്നുപോയി, പക്ഷിയുടെ മുഖത്ത് മാസ്കുകളില്ല. എന്താ കാരണം? ഇവിടെയുള്ള ജീവികളൊക്കെ അള്ളാഹുവിനനുസരിച്ചു, ജീവികളൊക്കെ അള്ളാഹുവിനനുസരിച്ചു, പക്ഷികളും പറവകളും എല്ലാം അള്ളാഹുവിനനുസരിച്ചു, മനുഷ്യൻ അള്ളാഹുവിനനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ എപ്പ നോക്കിയാലും ടെൻഷനാണ്. കച്ചവടം ഉണ്ടെങ്കിലും ടെൻഷൻ, കച്ചവടം ഇല്ലെങ്കിലും ടെൻഷൻ, അല്ലേ? ബാനി ആയെങ്കിലും ടെൻഷന്, ബായി ആയില്ലെങ്കിലും ടെൻഷൻ, കയ്യിൽ പൈസ ഇന്നെങ്കിലും ടെൻഷന്, കയ്യിൽ പണം ഇല്ലെങ്കിലും ടെൻഷൻ, പണമില്ലാത്തവർക്ക് പണമില്ല എന്ന ടെൻഷൻ, പണമുള്ളവനോ പണമുള്ളവന് അല്ലാഹു തആല രോഗം കൊടുക്കും, രോഗത്തിന്റെ ടെൻഷൻ, ആയ എല്ലാ പൈസ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു എന്ന ടെൻഷൻ. എന്താ കാരണം? എന്താ കാരണം? നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ല. എങ്ങനെ സമാധാനം കിട്ടും? നിങ്ങളുടെ വീട്ടിൽ ഒരു മകനുണ്ട്, ആ മകൻ രാത്രി ഒരു മണി വരെ അന്യ പെണ്ണിനോട് വാട്സാപ്പിൽ ചാറ്റിംഗ് നടത്തുന്ന മോനാണ്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഉസ്താദേ, വീട്ടിൽ സമാധാനമില്ല. ചോദിക്കട്ടെ ഉമ്മമാരെ, നിങ്ങളെ മകൾ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ മകൾ, ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ മകൾ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ലിയർ ആണ് അവൾ, അവൾ കൃത്യമായി നിസ്കരിക്കും. പക്ഷേ അവൾ കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരുത്തനോട് രാത്രി ഒരു മണി വരെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്, പിന്നെ എങ്ങനെ നിങ്ങളെ വീട്ടിൽ മറക്കത്തുണ്ടാവും? വ്യഭിചാരമാണത്. ഓ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിലേക്ക് നോക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അൽ ഐനാനി സിനാഹുമന്നദുറു,
ശരിക്കും കേട്ടോ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് അന്യ പെണ്ണിലേക്ക് നോക്കുന്നത്. അന്യ പെണ്ണിനെ കുറിച്ച് നീ ചിന്തിക്കുകയാണോ? നിന്റെ കൽബ് കൊണ്ടുള്ള വ്യഭിചാരമാ. അന്യ പെണ്ണിനെ നീ തൊടുന്നുണ്ടോ? നിന്റെ കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അന്യ പെണ്ണിലേക്ക് നീ ഏതെങ്കിലും ഒരു ഫിസ കോർണറിൽ പോയി ഇരുന്ന് കഴിക്കുന്നുണ്ടോ? നിന്റെ കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ്. നിന്റെ ആ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ നരകം സമ്പാദിക്കുകയാണടാ ചെറുപ്പക്കാരാ. സംശയം വേണ്ട, വ്യഭിചാരം വലിയ ആപത്താണ്. നിങ്ങൾക്കറിയോ ഒരു മഹാനെ കുറിച്ച് പരിചയമുണ്ടോ? ബഹുമാനപ്പെട്ട അബൂ അംറ റളിയല്ലാഹു അൻഹു. ആ മഹാനെ കുറിച്ച് ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങളുടെ സിഫത്തു സഫയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്റെ പ്രത്യേകത എന്താണെന്നറിയോ ചെറുപ്പക്കാരാ? വകാന മുതഅബ്ബിദ, വലിയ ഇബാദത്തുകാരനാണ്. രാത്രി ഫുള്ളായി നിസ്കരിക്കുന്ന മഹാനാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ മഹാന്റെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. എന്താണ് വീക്ക്നെസ് എന്നറിയാമോ? വകാന ശദീദൻ നളരിയിലൻ നിസാ. ആ അദ്ദേഹം സ്ത്രീകളിലേക്ക് ധാരാളം നോക്കുന്ന ആളായിരുന്നു. നിസ്കാരത്തിനൊരു കുറവില്ല, ഇബാദത്തിനൊരു കുറവില്ല. രാത്രി എപ്പോഴും നിസ്കാരമാണ്, പക്ഷേ എപ്പോഴും സ്ത്രീകളിലേക്ക് നോക്കൂ. എപ്പോഴും സ്ത്രീകളിലേക്ക് നോക്കൂ. നിസ്കരിക്കുന്ന ആളാണ്, നല്ല ഇബാദത്തുള്ള മഹാനാ. പക്ഷേ പെണ്ണുങ്ങളെ കണ്ടാൽ അങ്ങോട്ട് നോക്കും. അതെ, അദ്ദേഹത്തിന്റെ വീക്ക്നെസ് ആണ്. അബൂ അംർ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ കൊറേ ശ്രമിച്ചു നോക്കി, എങ്ങനെയെങ്കിലും പെണ്ണിനെ കാണാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ കഴിയണില്ല. ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ വലിയ ഫിത്നയാണ്. പെണ്ണ് എന്ന് പറഞ്ഞാൽ വലിയ ഫിത്നയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കന്യാടിയിലെ ഉമ്മപ്പെങ്ങന്മാരെ കുറിച്ച് ഞാൻ പറയല്ല. അവര് നല്ല ഉമ്മപ്പെങ്ങന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ ഏറ്റവും നല്ല വസ്തു ആരാന്നറിയോ? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാല് ബുർക്ക ഇട്ടിട്ട് കള്ളബുദ്ധി കാട്ടുന്ന പെണ്ണല്ല, അങ്ങനെയുണ്ട്. ഇന്ന് ബുർക്ക ഇടാത്ത പെണ്ണാരാണ്? ഞാൻ എന്റെ ഉസ്താദിനോടൊരു കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇല്ലേ ഉമ്മമാരെ നിങ്ങൾ ശരിക്കും ചിന്തിക്കും, ഞാൻ ഈ പറയുന്നത് ഒക്കാല്ലേന്ന് ചിന്തിക്കും. ഒക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലില്ല, ശരിയാണോ തെറ്റാണോ ചിന്തിക്കുക. ഞാൻ പിന്നെ ഇവിടുത്തെ മലയാളത്തിനനുസരിച്ച് സംസാരിക്കാം. എന്താ ഞാൻ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഈ എന്റെ നാട്ടിൽ പർദ ധരിക്കാതെ ഒറ്റ പെണ്ണും പുറത്തു പോകില്ല അല്ലേ? നമ്മുടെ കർണാടകയിൽ, ഈ നമ്മുടെ നാട്ടിൽ ബുർഖ ധരിക്കാതെ പർദ ധരിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തേക്ക് പോവോ? ഇല്ല, എല്ലാ പെണ്ണുങ്ങളും ബുർഖ ഇട്ടിട്ട് പോകും. ആ സമയത്ത് കേരളത്തിൽ പോയാൽ മലപ്പുറത്തെല്ലാം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ബുർഖ ഇടൂല. അപ്പൊ ഞാനൊരിക്കൽ ക്ലാസ്സിൽ വെച്ചിട്ട് ഉസ്താദിനോട് സംശയം ചോദിച്ചു, എന്താ അങ്ങനെ? അപ്പൊ ഉസ്താദ് പറഞ്ഞ്, ഇവിടെ ഞങ്ങളെ നാട്ടില് ബുർഖ ഇടാതെ പരസ്യമായി തെറ്റ് ചെയ്യും, നിങ്ങളെ നാട്ടിൽ ബുർഖ ഇട്ടിട്ട് തെറ്റ് ചെയ്യും. അപ്പൊ രണ്ടു കുറ്റം കിട്ടി. എന്താ രണ്ടു കുറ്റം? ഞാൻ നല്ലവളാണെന്ന് ജനങ്ങൾക്ക് ധരിപ്പിച്ചിട്ടാണ് തെറ്റ് ചെയ്യാ. പർദ ധരിച്ചിട്ടല്ലേ തെറ്റ് ചെയ്യുന്നത്? ആരാന്റെ കൂടെ ബൈക്കിൽ ഇരുന്ന് പോകുന്നത്? ബുർഖ ധരിച്ചിട്ടല്ലേ, പർദ ധരിച്ചിട്ടല്ലേ ആരാന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, ബൈക്കിൽ യാത്ര ചെയ്യുന്നത്? ബാപ്പയാണോ, അനുജനാണോ, ജ്യേഷ്ഠനാണോ ഒന്നും അറിയില്ല, ഇറങ്ങിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖു ദുനിയാ വത്തഖു നിസാ. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, സ്ത്രീകളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ദുനിയാവിൽ ഏറ്റവും ഡേഞ്ചർ വസ്തുവാണ് സ്ത്രീ. ആ പെണ്ണിനെ നീ സൂക്ഷിക്കണം. എന്തേ കാരണം? ഫഇന്നഹ അവ്വലു ഫിത്നതിൻ കാനത്തി ഫീ ബനി ഇസ്രായീൽ. ബനു ഇസ്രായീൽ എന്ന വിഭാഗമില്ലേ, ആ വിഭാഗത്തിലെ ആദ്യത്തെ ഫിത്ന അത് പെണ്ണാടിരുന്നു കേട്ടോ. പെണ്ണ്
വലിയ ഫിത്നയാണ് പെണ്ണ് കേടായി പോയാൽ. അതേ സമയത്ത് പെണ്ണ് നന്നായാലോ ഏറ്റവും നല്ലവൾ അവളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എപ്പോഴാണ് ഒരു പെണ്ണ് നന്നാകുന്നത്? ശരിക്കും മനസ്സിലാക്ക, കറക്റ്റ് നിസ്കരിക്കുന്ന പെണ്ണാണ്, എന്നാൽ അവൾ നല്ലവളാണ്. ഇപ്പല്ലേ ചില പുതിയ പെണ്ണിന്റെ നിസ്കാരത്തിന്റെ ഒക്കെ അവസ്ഥ ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഇവൾ ശരീഅത്ത് പഠിച്ച പെണ്ണാടിരിക്കും. എവിടെയെങ്കിലും ശരീഅത്ത് പഠിച്ച പെണ്ണ്, ഞാൻ വളരെ ഗൗരവത്തിൽ പറയാണ്, ശരീഅത്ത് പഠിച്ച പെണ്ണാണെങ്കിൽ നാട്ടിൽ മറ്റുള്ള നാട്ടുകാർക്കൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും മാതൃകയുണ്ടാകേണ്ടുന്നത് ശരീഅത്ത് പഠിച്ച പെൺകുട്ടിയാണല്ലോ. അതേ സമയത്ത് നാട്ടിലുള്ള മറ്റു പെൺകുട്ടികൾ നല്ലവരാണ്, എന്നാലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ച ശരീഅത്ത് പഠിച്ച ഈ പെൺകുട്ടി അവൾ തരം താഴ്ന്നാൽ സഹോദരി അത് വലിയ ആപത്തല്ലയോ? നിനക്കറിയില്ലേ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന്? നീ ശരീഅത്ത് കോളേജിൽ പഠിച്ചിട്ടില്ലേ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന്? നീ പഠിച്ചിട്ടില്ലേ നിന്റെ ചുണ്ടിന് അന്യ പുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ ലിപ്സ്റ്റിക് പുരട്ടാൻ പാടില്ലെന്ന് നീ പഠിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെ നിന്റെ നിസ്കാരം കല്യാണ ദിവസത്തിൽ പോലും നിന്റെ നിസ്കാരം ഖളാ ചെയ്യരുത് എന്ന് നീ പഠിച്ചിട്ടില്ലേ? എന്നാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നിസ്കാരം ഖളാ ചെയ്യുന്നതെങ്ങനെ? നീ പിന്നെ മേക്കപ്പ് ചെയ്യുന്നതെങ്ങനെ? നിന്റെ എൻഗേജ്മെന്റ് ദിവസത്തിൽ നിനക്ക് തന്ന മൊബൈൽ നീ സ്വീകരിക്കുന്നതെങ്ങനെ? എൻഗേജ്മെന്റ് അല്ലേ നടന്നിട്ടുള്ളൂ, ആ എൻഗേജ്മെന്റ് ദിവസത്തിൽ അതാ കുറെ ചോക്ലേറ്റുകൾ പുതിയ അപ്ലൈ ചിരിക്കുകയാണ്. ഇവൻ ഭർത്താവായിട്ടില്ല, ഇവന്റെ നിക്കാഹ് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പൊ ഇവന്റെ ഭാവി ഭാര്യക്ക് വേണ്ടി, ഇവന്റെ ഫ്യൂച്ചർ വൈഫിന് വേണ്ടി, ഫ്യൂച്ചർ ഹസ്ബൻഡായ ഇവൻ അതാ ഒരുപാട് ചോക്ലേറ്റുകൾ എൻഗേജ്മെന്റിന് അയച്ചു കൊടുത്തു. അതിന്റെ ഇടയിൽ ഒരു മൊബൈൽ വെച്ചു കൊടുത്തു. ചോദിക്കട്ടെ, ഈ മൊബൈൽ നീ എങ്ങനെ നിന്റെ കൈകൊണ്ട് വാങ്ങി? ആ മൊബൈൽ നീ എങ്ങനെ സ്വീകരിച്ചു? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിച്ചവളല്ലേ നീ? നീ തരം താഴ്ന്നു പോകാൻ പറ്റുമോ? നീ അത പതിച്ചു പോകാൻ പറ്റുമോ? മിക്ക പുതിയ പെണ്ണിന്റെ ദുഹർ നിസ്കാരം ഖളാ ആണ്. ഉപ്പമാര് ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. മക്കളെ കല്യാണം ചെയ്ത് അയച്ചു കൊടുത്തുകൊണ്ട് മാത്രമായില്ല, വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ചെറിയ ഉത്തരവാദിത്വം ഒന്നുമല്ല, ബാപ്പക്കും ഉമ്മക്കും വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, നിങ്ങൾക്ക് വലിയ ജവാബ്ദാരിയുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാര് മക്കളെയൊക്കെ ഉപദേശിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മക്കളെ ഉപദേശിക്കുമ്പോ വളരെ, നമ്മളെ നക്കിണിക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ, മോനെ കന്നെ എന്നാക്കിയിട്ട് ഉപദേശിക്കണം. മോനെ മോളെ എന്ന് വിളിച്ചിട്ട്, അല്ലാതെ കണ്ണും മറിച്ചിട്ട് നാവും പറത്തിട്ടിട്ട്. അതിനുണ്ട് ചില ഉപ്പമാർക്കൊരു സ്വഭാവം, കണ്ണു മറിച്ചിട്ട് നാവ് ഇങ്ങനെ പറത്തിട്ട് പല്ലുകൊണ്ട് നാവ് ഇങ്ങനെ കടിച്ചിട്ട് മോനെ വിളിച്ച് ഓ, നന്നാവൂല നന്നാവൂല, ഞാൻ എഴുതി തരാം ഇന്നത്തെ ദിവസം, എഴുതി വെക്ക്, ഡേറ്റ് എഴുതി വെക്ക്, സമയം എഴുതി വെക്ക്. ആ മോൻ ഒരിക്കലും നന്നാവൂല, ഒരു സംശയവുമില്ല. പിന്നെ എങ്ങനെയാ അവനെ വിളിക്കേണ്ടത്, ഉപദേശിക്കേണ്ടത് എങ്ങനെയാ? മഹാന്മാർ ഉപദേശിച്ചു മക്കളെ നന്നാകണമെന്നുണ്ടോ? അവർ വിളിച്ച, മഹാന്മാർ വിളിച്ച ഒരു വാക്കുണ്ട്, യാ ബുനയ്യ, അതാ മോനെ എന്നല്ല, മോനെ എന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു ബാപ്പ ഒരു ഉമ്മ മോനെ ഇതലാ, അങ്ങനെ തൊണ്ട ഭരിക്കണ്ടല്ലാ ബാപ്പനോട് പറയാ. ബാപ്പ പിന്നെ മോനെ എങ്ങനെയാ വിളിക്കേണ്ടത്? യാ ബുനയ്യ, മോനെ എന്ന് മാത്രല്ല, പൊന്നു മോനെ, ബംഗാർ കിടാവും, ബംഗാർ കിടാവും, അങ്ങനെയാണ് പൊന്നു മോനെ എന്ന് പറഞ്ഞ ബംഗാർ കിടാവും. അപ്പം കിടാവിടെ വിളിക്കണോ? അങ്ങനെ ബംഗാർ കിടാവും, നന്റെ പിർസത്തെ കിടാവും, ഇഞ്ഞ വാ മോനെ എന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചു നോക്ക്, മകൻ നന്നാവും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നു മോനെ, മോനെ ഉപദേശിക്കുകയാണ്. എങ്ങനെ ഉപദേശം എന്നറിയോ? മോനെ നീ നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കരിക്കണമെന്നല്ല പറയണേ, നിസ്കരിക്കണമെന്നല്ല, അത് അവരോട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പുണ്ട് ചില സ്ത്രീകൾ, ഞാൻ ഉമ്മമാരോട് പറയട്ടെ, തൊട്ടതിനും പിടിച്ചതിനും ഈ കുട്ടികളോട് നിസ്കരിച്ചേ. ഇതന്നെ ചോദിക്കുക, വേറെ പണിയില്ല. അപ്പൊ എന്താവെന്ന് പറഞ്ഞാല്, എന്താവൂന്ന് പറഞ്ഞാല് പിന്നെ ഈ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും വില ഉണ്ടാവൂല.
ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും വില ഉണ്ടാവില്ല. കാരണം ഉമ്മ എപ്പോ ഇങ്ങനെ കേട്ടോണ്ടേക്കട് എന്ന് മനസ്സിലാക്കും. അങ്ങനെ ആക്കാൻ പാടില്ല. പിന്നെന്താ ചെയ്യണ്ടെന്നറിയോ, ഈ മകന്റെ മുന്നിൽ പോയി നിസ്കരിക്കണം, മകളെ മുന്നിൽ പോയി നിസ്കരിക്കണം. നിസ്കരിച്ചാൽ ഈ മകന്റെ മനസ്സിൽ വരും നിസ്കാരം ഉണ്ടല്ലേ, നിസ്കാരത്തിന് ടൈമായി തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ നിസ്കരിക്കാൻ പോകും, മോള് നിസ്കരിക്കാൻ പോകും. അല്ലെങ്കിൽ ഏത് സമയത്തും നിസ്കരിച്ചെന്ന് പറഞ്ഞാല് പിന്നെ ഇവൻക്ക് അത് കേട്ട് കേട്ട് മടുത്തിരിക്കും, പിന്നെ നിസ്കരിക്കാൻ മനസ്സ് വരൂല. അങ്ങനെ ആകാൻ പാടില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ പൊന്നുമോനെ, ഓ നിന്റെ ബംഗാര കിടാവൂ, നിന്റെ പിർസത്ത കിടാവൂ, പൊന്നുമോനെ നീ നിസ്കരിക്കുകയാണെങ്കിൽ ഫസ്വല്ലി സ്വലാത്ത മുവദ്യൽ, നിന്റെ ലാസ്റ്റ് നിസ്കാരം എന്ന് കരുതിയിട്ട് നീ നിസ്കരിക്കണം കേട്ടോ. വഅന്നക ലാ തഊദു ഇലൈഹാ അബദാ, ഇനി ഒരിക്കലും ഈ നിസ്കാരത്തിലേക്ക് നീ മടങ്ങുകയില്ല എന്ന് കരുതിയിട്ട് നീ നിസ്കരിക്കണം നിന്റെ ലാസ്റ്റ് നിസ്കാരം. ളുഹുർ നിസ്കരിക്കുമ്പോ ഇനി അസർ നിസ്കാരത്തിന് ഞാൻ ഇവിടെ ബാക്കി ഉണ്ടാകണമെന്നില്ല എന്ന് നീ ചിന്തിക്കണം മോനെ എന്ന് മകനെ മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം ആ മക്കളെ മനസ്സിലിരുന്നു പോയി. കാരണം എന്തേ, അവർ പല്ലുകൊണ്ട് നാവ് കടിച്ച് പേടിപ്പിച്ചില്ല, അവർ കണ്ണു തുരിച്ചു നോക്കിയില്ല, അവർ വളരെ നല്ല ശബ്ദത്തിലാണ് യാ ബുനയ്യ ഓ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ാണ് അവർ ഉപദേശിച്ചത്. ആ ഉപദേശം ഒരു ബാപ്പാന്റെ ഉപദേശമാണല്ലോ, ആ ഉപദേശം ഒരു ഉമ്മാന്റെ ഉപദേശമാണല്ലോ. അതാ മക്കളെ മനസ്സിൽ കൊണ്ടു അവരങ്ങ് നന്നായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളെ നന്നാക്കി എടുക്കേണ്ടത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഒരു പെണ്ണ് നന്നാകുന്നത് എങ്ങനെയാണ്? കറക്റ്റ് നിസ്കാരമുള്ള പെണ്ണാകണോ? അതിന് ഞാൻ ചോദിക്കട്ടെ ഉമ്മ പെങ്ങന്മാരോട്, ഓ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത്, എന്റെ മകളെ കല്യാണം റെഡിയാണ്. പള്ളിയിലെ ഉസ്താദിനെ നിക്കാഹിന് വിളിച്ചു, ഉസ്താദ് നിക്കാഹ് ചെയ്തു തന്നു. ഇതുപോലെ തന്നെ മുമ്പത്തെ ദിവസം അതേ ബുർദാ മജ്‌ലിസ് ഉണ്ടായിരുന്നു, ബുർദാ മജ്‌ലിസ് നടന്നു, തങ്ങന്മാർ വന്നു, ആലിമീങ്ങൾ വന്നു, ദുആ നടന്നു, നാട്ടുകാർക്ക് മുഴുവനും ഭക്ഷണം കൊടുത്തു. പക്ഷെ ചോദിക്കട്ടെ അജിയാരെ, നിങ്ങളെ മകൻ മകളെ ദുഹർ നിസ്കാരം കളായി പോയില്ലേ? അതിന് റബ്ബിന്റെ കോടതിയിൽ ആരാണ് മറുപടി പറയുന്നത്? എല്ലാം ചെയ്ത നിങ്ങൾക്ക് എന്തേ മനസ്സ് വരാത്തത്? നിങ്ങളെ മകളോട്, പുതിയ പെണ്ണായ നിങ്ങളെ മകളോട്, ഓ മോളെ നീ ശ്രദ്ധിക്കണം, ഒരുപാട് പുതിയ പെൺകുട്ടികളുടെ നിസ്കാരം കളായി പോകുന്ന ദിവസമാണ് കല്യാണ ദിവസം. അതുകൊണ്ട് നിന്റെ നിസ്കാരം അന്ന് കളായി പോകരുത്, നീ അതുകൊണ്ട് ഒരിക്കലും നിസ്കാരം കളാ ചെയ്യരുത് എന്ന് പറയാ. മനസ്സ് വരാത്തതെന്തേ ബാപ്പാ? അങ്ങനെ പറയാൻ മറന്നു പോയതെന്തേ ബാപ്പാ? അത് മറക്കാൻ പറ്റൂല. ചോദിക്കട്ടെ പെൺകുട്ടികളോട്, നിങ്ങൾ കല്യാണ ദിവസം കുറെ മേക്കപ്പ് ചെയ്തല്ലോ. എന്റെ സദസ്സിലുള്ള സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ ദാമ്പത്യ ജീവിതം പറക്കത്തിലാകണോ? നീ കരുതിയതെന്താ, നീ കല്യാണം കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിൽ നല്ല ഹാപ്പി ആവൂന്നാണോ? ഒരാൾ പറഞ്ഞു, അയാളെ മകളെ കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ വീട്ടില് വേലക്കാരിയുണ്ട്, വേലക്കാരി നിറഞ്ഞ ജോലി ചെയ്യുന്നവൾ വേലക്കാരിയാണ്. അപ്പൊ ഈ മകൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഈ പുരക്കാരൻ ഭാര്യനോട് പറയാ, ആര് പുതിയാപ്പിളന്റെ ഉപ്പ ഉമ്മാനോട് പറയാണ്, ഇനി സ്വർത്തറോളുടെ നങ്ങ വേണ്ടാണ്ട് ചൊല്ല, ഇനി സ്വർത്തറോളുടെ നമുക്ക് വേണ്ടാണ്ട് ചൊല്ല. എന്റെ കാരണം ഓല് വന്നാലുണ്ട്, ഓള് സ്വർത്തറോല അല്ല കാക്ക, ഓല് സ്വർത്തറോല. നിങ്ങൾ ഔത്തൊരു പെണ്ണുമൊക്കെ ഇന്നപ്പോ നിങ്ങൾ സ്വർത്തറോളുടെ വേണ്ടാണ്ടാക്കിയിട്ടില്ലേ? വേണ്ടാണ്ടാക്കിന്നാറാ? നിങ്ങളെ സ്വന്തം പെൺമക്കെ നിങ്ങൾ ഔത്തൊലിക്കുമ്പോ നിങ്ങളെ പെൺമക്കൊക്കെ കഷ്ടാവിടെ ചെന്നിട്ട് നിങ്ങൾ സ്വർത്തറോളുടെ വേണ്ടാണ്ടാക്കിന്നാറാ? സ്വർത്തറോളുടെ വെച്ചിട്ടില്ലേ? അതേസമയത്ത് നിങ്ങളെ മകന്റെ ഭാര്യ നിങ്ങളെ മരുമകൾ വരുമ്പോഴേക്ക് ഇനി എല്ലാ പണി വീട്ടിൽ നിങ്ങൾ എടുത്തോട്ടെ, ഇനി വേലക്കാരി വേണ്ട. കാരണം അത് പൈസ കൊടുക്കണം, ഇത് ധർമ്മത്തിലാവിടും, ചോറ് കൊടുത്തേ മെയ്. സുബ്ഹാനല്ലാഹ്,
ഇങ്ങനെയുണ്ടോ മരുമക്കളെ വേലക്കാരിയായിട്ട് കാണേണ്ടതാണോ? ചില അമ്മായിമ്മമാരുണ്ട്, ദുസ്വഭാവമുള്ള അമ്മായിമ്മമാർ. നിസ്കാരത്തിൽ വലിയ ഉഷാറാണ്, റാത്തീബിൽ വലിയ ജോറു ജോറ്, സ്വലാത്ത് വലിയ ജോറ്, ഹദ്ദാദ് മുടക്കൂല, തഹജ്ജുദ് മുടക്കമില്ല. പക്ഷേ റബ്ബിനോട് കടപ്പാട് വീട്ടുന്ന അമ്മായിമ്മ സ്വന്തം മരുമകളോടുള്ള കടപ്പാട് മറന്നുപോയി. മരുമകളോടുള്ള കടപ്പാട് വീടുന്നത് വരെ റബ്ബിനോടുള്ള കടപ്പാട് തീരൂല. ഒരമ്മായിമ്മയും മറന്നു പോകണ്ട. അപ്പൊ നല്ല ക്ലിയർ ഉള്ളവൾ ആരാണ്? ഓ, എന്റെ സദസ്സിലുള്ള പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ദാമ്പത്യ ജീവിതം എന്നത് വലിയ കടമ്പകൾ ഉള്ളതാണ്. ആ കടമ്പകൾ കുറെ മറികടന്നാലേ ആ ജീവിതത്തിലെ ഫാമിലി ലൈഫിൽ സക്സസ് കിട്ടൂ. അതേ സമയത്ത് ഫാമിലി ലൈഫ് സക്സസ് ആകാതെ എത്രയോ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലിരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന പെൺകുട്ടികളുണ്ടേ സഹോദരി. നിന്റെ ജീവിതം അങ്ങനെയായി പോകാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ കല്യാണം നല്ല ബറക്കത്തുള്ള കല്യാണമാകണം. അതിന് ഇന്നത്തെ ഈ കന്യാടിയുടെ സദസ്സിൽ വെച്ച് ഒരു തീരുമാനമെടുത്തോ. എന്റെ കല്യാണ ദിവസം ഒരു മേക്കപ്പുകാരെയും വിളിച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യൂല. ഞാൻ എന്റെ ചുണ്ടില് ലിപ്സ്റ്റിക്ക് പുരട്ടൂല. മൈലാഞ്ചി ഇട്ടോ സാരല്ല, മൈലാഞ്ചി നല്ലതല്ലേ പുതിയ പെണ്ണിനുള്ളതാണല്ലോ മൈലാഞ്ചി എന്നത്. മൈലാഞ്ചി ഇട്ടോ സാരല്ല. അതേ സമയത്ത് ഒരു സൂക്കേടുണ്ട്, ഒരു സൂക്കേടുണ്ട്. എന്ത് സൂക്കേട്? മൈലാഞ്ചി വെക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊരു സൂക്കേടുണ്ട്. കയ്യിലെന്താ പറയുക, ബെത്തൽ എന്താ മേടിക്കില്ലേ, അങ്ങനെ ഒരു പിറാന്നുണ്ടല്ലേ ഈ ഭാഗത്തുണ്ട്. അത് കയ്യിലിങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോ വന്നിട്ട് ഓർത്തൊരുത്തർ വന്നിട്ട് ബായിക്ക് പന്തര ഇട്ട് കൊടുക്കട്ടെ, ഓൾക്ക് ഷുഗർ വന്നില്ലേ മെയ്. ഓർത്തോർത്തും ഇത് ആറ് പണ്ടോണ ആറ് നോക്കുക, ഹറാമായോണു തൊടുക, ഹറാമായോണു. മൂത്ത മച്ചിന്റെ മക്കള പൊള്ളം പോക്കാത്തോ, മൂത്ത മച്ചിന്റെ മക്കാണ്, മൂത്ത മച്ചിന്റെ മക്കാണ്. ഓൾഡ് ബായിക്ക് വന്നിട്ട് പന്തര ഇടക്ക് തീർവാ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ടാ. പിന്നെ എങ്ങനെ ആഫത്ത് വരാണ്ടിക്കൂ? ആഫത്ത് വരാതിരിക്കൽ എങ്ങനെയാണ്? മുസീബത്ത് വരാതിരിക്കൽ എങ്ങനെയാണ്? പാടില്ല. നീ മേക്കപ്പ് ചെയ്യാൻ ഒരുങ്ങരുത്. ഇനി ചിലപ്പോ നിന്റെ താല്പര്യമില്ലാതെ നിന്റെ നാട്ടിലെ കൂട്ടുകാരികളുടെ താല്പര്യമനുസരിച്ച് അവര് വന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിലും, ഓ സഹോദരി, നീ അല്ല പൊരുത്തപ്പെട്ടവളാണോ? അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, എന്റെ കല്യാണമാണ് ഇത്, എന്റെ ശരീരമാണ്, എന്റെ ദേഹത്ത് റബ്ബ് മേക്കപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും മേക്കപ്പ് ഇഷ്ടപ്പെടൂല. അവരെ മുഖത്ത് നോക്കിയിട്ട് ചങ്കൂറ്റത്തോടെ പറയാ, നിന്നെ കൊണ്ട് കഴിയണേ സഹോദരി. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നീ മേക്കപ്പ് ഇട്ടാല് നിന്റെ ഉദുഹൂറിന് നീ ഉദുവെടുത്തിട്ടുണ്ടോ? സുബഹിക്ക് എടുത്ത ഉദുഹൂർ വരെ നിലനിന്നിട്ടുണ്ടോ? പിന്നെ നീ ഉദുവെടുത്താല് നിന്റെ മേക്കപ്പ് പോയില്ലേ? അതിനിട്ട പൈസകൾ മുഴുവനും പോയില്ലേ? ഇനി നീ മേക്കപ്പ് ഇട്ടു എന്ന് കരുതിയിട്ട് നീ അന്നത്തെ ദുഹർ നിസ്കാരം ഖളാ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂലല്ലോ. പടച്ച റബ്ബിനെ മറന്ന് ഒരിക്കലും കളിച്ചുകൂടാ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ ചരിത്രം എന്താണ്? അബു അംറ റളിയല്ലാഹു അൻഹു വലിയ ഇബാദത്തുകാരനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. വകാന ശദീദൻ നളരി ഇലൻ നിസാ, സ്ത്രീകളിലേക്ക് കൂടുതലും നോക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ മഹാനവരികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. എന്താ ദുആ എന്ന് പറയാം? അല്ലാഹുവേ, ഈ കണ്ണുണ്ടെങ്കിലല്ലേ ഞാൻ ഒരു അന്യ പെണ്ണിനെ നോക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് വേണ്ട. അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ അല്ലാ. മഹാനവരികളുടെ ദുആ അങ്ങ് തീരുമ്പോഴേക്ക് അബു അംറ തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പക്ഷേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് മഹാനവരികൾ ചിന്തിക്കുന്നത്, ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുന്നതെങ്ങനെ?
ഒരു ജമാഅത്തും ഞാൻ മുടക്കിയിട്ടില്ലല്ലോ. പള്ളിയിലേക്ക് ഞാൻ പോകുന്നതിങ്ങനെ. ചെറുപ്പക്കാരെ, ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ചെറുപ്പക്കാരാകണം. ചില ചെറുപ്പക്കാരുണ്ട് എല്ലാറ്റിലും ഭയങ്കര ആവേശം, ഭയങ്കര ഉഷാർ, നല്ല ചെറുപ്പക്കാരനാരും. എവിടെങ്കിലും ഒരു കല്യാണ വീടുണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിൽ സുതാരിക്കുക എല്ലാം ഓണുള്ള എല്ലാത്തിലും ഓൺ സജീവ എതിർലെ ബെനിയും കൊണ്ട് പണിയാനുള്ള പേരും ഉണ്ട്. മങ്ങിലത്തൊക്കെ പോയിട്ട് സഹായിക്കണോന്ന് ചെന്നിട്ട് പേരും ഉണ്ട്. എല്ലാം ശരിയാ. പിന്നെ എവിടെങ്കിലും റിലീഫ് പ്രവർത്തനം നടത്താൻ, അരി വിതരണം ചെയ്യാൻ, റമദാൻ കിറ്റ് വിതരണം, മറ്റേ കിറ്റ് വിതരണം കൊടുക്കുന്നതിന് വലിയ ഉഷാറാണ്. ജനങ്ങളെ സഹായിക്കാൻ വലിയ ഉഷാറാണ്, ഇവനെ സഹായിക്കാൻ ഇവനില്ല. ഞാൻ എന്നെ ആദ്യം സഹായിച്ചിട്ട് വേണ്ടേ മറ്റു ജനങ്ങളെ സഹായിക്കാൻ. എന്നെ സഹായിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സഹായമാണ് ഞാൻ നിസ്കരിക്കൽ. എന്റെ കാരണം ഞാൻ നിസ്കരിച്ചാലല്ലേ എന്റെ ഖബറിൽ എനിക്ക് ലാഭം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഖബറിൽ നഷ്ടപ്പെട്ടു പോകില്ലേ? എനിക്ക് ഖബറിൽ വലിയ ആഫത്തല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാർ ജമാഅത്തായി നിസ്കരിക്കാൻ വരണം. ജമാഅത്തായി നിസ്കരിക്കാൻ വന്നാൽ നേട്ടെന്താ? നിസ്കാരം എന്ന് പറഞ്ഞ ചെറിയ വിഷയമൊന്നുമല്ല. അത് എങ്ങനെങ്കിലും വന്ന് നിസ്കരിച്ചാലും പറ്റൂല. ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്ക് പോയി. എങ്ങനത്തെ ക്രിക്കറ്റ് കളി? വേഗമേ സ്റ്റാർട്ട് ആക്കിയിട്ട് മഗറിബ് ബാങ്ക് കൊടുക്കണ അരഗണ്ട മൂന്നോളം ക്രിക്കറ്റ് നിപ്പാട്ടിട്ട് കുളിച്ചിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്ക. അല്ലാണ്ട് നീ വേർപ്പ് നാരിട്ട് വന്നിട്ട് നിസ്കരിക്കണല്ല. അതേസമയത്ത് നിസ്കാരം കലാകുന്നുണ്ടെങ്കിലോ, ചില സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് വാദന പോയപ്പോ അവിടെ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഒരു വിഷയത്തെ വാദം ചൊല്ലണം ഉസ്താദെ. അപ്പൊ ചോദിച്ചു, എന്താ ഏത് വിഷയം? നോക്കുമ്പോ പറഞ്ഞെന്തറിയോ, ഇവിടെ കൊറിയ ഔത്തുല് പെണിങ്ങോ ഒരു സ്വഭാവം ഉണ്ട്, അങ്ങനെ ലുഹുറു അസർ ഒട്ടിക നിസ്കരിക്കട്ടെ. ജമാക്കിട്ടുണ്ട് ലുഹുറു അസർ ഒട്ടിക എന്ന കാരണം ഒന്നുണ്ടാ? ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനുണ്ടല്ലോ, ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ല അധ്വാനത്തിന്റെ സമയമാണല്ലോ ഈ ഉച്ച ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം അല്ലേ? സുബൈക്ക് സാൻഡ്വിച്ച് ആക്കിയമ്മേ അവിടെ അല്ലേ? സുബൈക്ക് ഒരു സാൻഡ്വിച്ച് ആംലെറ്റ് ബ്രെഡ് ആക്കിയമ്മേ അവിടെ, ഉച്ചക്ക് സാൻഡ്വിച്ച് ആക്കി തന്നിമ്മയാവാ. അപ്പൊ അതുകൊണ്ട് നല്ല അധ്വാനം ഉണ്ടാവും ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ. ആ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ വേർതിരിക്കും, പിന്നെ കുളിച്ചിട്ടുണ്ടാവൂല. പിന്നെ കുളിക്കുന്നത് ഇപ്പോ അസർ ബാങ് കൊടുക്കുന്ന സമയം അടുത്താകുമ്പോ കുളിക്കും. അപ്പൊ കുളിച്ചിട്ട് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അസർ ബാങ് കൊടുത്തിരിക്കും. അപ്പൊ രണ്ട് ഒരേ ടൈമിലായിത്തല്ലേ? ഒരു ഏറുക രണ്ട് പക്കിയുണ്ട് ചെന്ന പോലെ ഒരേ ടൈമിൽ ഒരേ ഉദൂലും ദുഹൂറും അസറും രണ്ട് നിസ്കരിച്ചു. അപ്പൊ ഈ ഉമ്മാക്ക് വലിയ സമാധാനം. പക്ഷെ സമാധാനിക്കണ്ട, ലുഹുറ നിസ്കാരം കലാക്കിയിട്ട് അസർ നിസ്കരിച്ചത്. ലുഹുറ നിസ്കാരം കലായതിന് റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടതുണ്ട്. നിസ്കരിക്കുമ്പോ നല്ല വൃത്തിയിൽ നിസ്കരിക്കണം. ചില ചെറുപ്പക്കാരുണ്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചിട്ട് നേരെ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. വേർത്തിട്ട് മുങ്ങിട്ട് സുബ്ഹാന ജല ജല നിസ്കരിക്കുമ്പോ ഇങ്ങനെ അത്തരം വേർത്ര ഉളു എടുത്തിട്ട് പോലും കൊണ്ട് തന്നെ പസല്ല ഈ വന്നോണ്ടല്ലേ വേർപ്പട പസ. ഇങ്ങനെ വേർത്തിട്ട് റബ്ബിനോട് നിസ്കരിക്കുക. നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ചിന്തിച്ചിട്ടുണ്ടോ നിസ്കരിക്കുമ്പോ? ചെറുപ്പക്കാരാ, നീ ഏറ്റവും കൂടുതൽ ക്ലീന് വേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. ഓ ഒരു കല്യാണ വീട്ടിന് പോകുമ്പോ ഓ ഇടുന്ന പെർഫ്യൂം എത്രേ, കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ അടിക്കുന്ന സ്പ്രേ എത്രേ, ഓ എന്തൊക്കെയാ ഇടുന്നത്, തലക്ക് ജെല്ല് വേറെ, സുബ്ഹാന ജല്ല ജലാലുഹു ബോഡി ലോഷൻ വേറെ, ഇതെല്ലാം ഇട്ടിട്ടാ കല്യാണത്തിന് പോകുന്നത്. പക്ഷെ പറയട്ടെ ചെറുപ്പക്കാരാ, നീ ഏറ്റവും വൃത്തിയാകേണ്ടുന്നത് ക്ലീന് വേണ്ടത് നിസ്കരിക്കുന്ന സമയത്താണ് കേട്ടോ. കാരണം ഇന്നേ വരെ നീ അറിയാത്ത ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇന്നേ വരെ നീ അറിയാത്ത ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശരിക്കും കേട്ടോ ഉമ്മമാരെ, നിങ്ങളും ഇതുപോലെ വീട്ടിൽ എങ്ങനെങ്കിലും നിസ്കരിച്ചാ പറ്റൂല, നല്ല വൃത്തിയായിട്ട് നിസ്കരിക്കണോ. നിസ്കാരത്തെ ഒരു ഡ്രസ് ബാരമേ എടുത്ത് വെക്കണോ? നിങ്ങളെ കൈ തുണി എടുത്തിട്ട് നിസ്കരിച്ചാവാലേ? മാപ്പിളുടെ തുറൽ വന്നെങ്കിൽ മാപ്പിളക്ക് ഒരു വിഷയാവാല, കൈ തുണി എടുത്തിട്ട് വന്നെങ്കിൽ റബ്ബു കാവാലേ അത്. അതുകൊണ്ട് അടുപ്പുകാരല് കിച്ചൺ റൂമില് നിങ്ങൾ അതേ ഡ്രസ് ഇട്ടിട്ട് മേലേക്ക് ഒരു വെളുത്ത നിസ്കാര കുപ്പായം ധരിച്ചിട്ട് വന്ന് നിസ്കരിച്ചത് ഉണ്ടായില്ല. നല്ല വൃത്തിയിൽ വേണം. ഓ കല്യാണത്തിന് പോകുമ്പോ ഏതെല്ലാം ഡ്രസ്, കല്യാണത്തിന് പോകുമ്പോ എത്ര ചന്തോ, അതേ സമയത്ത് നിസ്കരിക്കുമ്പോ എന്തേ കൈ തുണി കൊടുത്തിട്ട് നിസ്കരിക്കുന്നത് പറ്റൂല.
കാരണം എന്തേ മഹാന്മാരെ പഠിപ്പിച്ചു ഒരാള് നിസ്കരിക്കുമ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് ഓർക്കുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനവരുകൾ പറയാണ് മാമിൻ മുസ്ലിമിൻ ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ യതവല്ലഹു വുളു എടുത്തു വന്നാൽ ഔ യതയമ്മമു അല്ല വുളു എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വുളു എടുക്കാൻ കഴിയും പക്ഷേ വെള്ളമില്ല എന്നാ പിന്നെ തയമ്മം ചെയ്യണം അപ്പോൾ വുളു എടുത്തോ അല്ലെങ്കിൽ തയമ്മം ചെയ്തോ എന്നാൽ വയുസല്ലി ആ മുസ്ലിമായ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ വന്ന് നിസ്കരിക്കുമ്പോൾ നീ കരുതുന്നത് നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു എന്നാണോ അല്ല നിന്റെ പിന്നിലെ അമ്മ ജുനൂദം മിനൽ മലായിക നിന്റെ പിന്നിൽ ആരാണ് നിൽക്കുന്നതെന്നറിയാമോ ഒരു കൂട്ടം മലക്കുകളാണ് കേട്ടോ ഓ ഉമ്മ നീ നിന്റെ വീട്ടിലെ റൂമിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ചെറുപ്പക്കാരാ നീ ക്രിക്കറ്റ് കളിച്ചിട്ട് കുളിക്കാതെ ഫ്രഷ് ആകാതെ നിന്റെ തലയിലും നിന്റെ ശരീരത്തിലും വിയർപ്പൊലിപ്പിച്ച് ആ വിയർപ്പ് പതിഞ്ഞ ബനീനും ധരിച്ച് ഡ്രസ്സും ധരിച്ച് ടീഷർട്ടും ധരിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ പിന്നില് നിൽക്കുന്നത് ഒരു കൂട്ടം മലക്കുകളാണ് കേട്ടോ ആ മലക്കുകളുടെ അറ്റം എവിടെയാണെന്ന് നിനക്കറിയാമോ ആ മലക്കുകളുടെ അറ്റം നിനക്ക് കാണാൻ കഴിയില്ല അത്രയും നീണ്ട സഫുകളുള്ള മലക്കുകളാണ് നിന്റെ പിന്നില് നിസ്കരിക്കുന്നത് അതുകൊണ്ട് നിസ്കരിക്കുമ്പോ നിന്റെ മനസ്സിൽ ഞാൻ ഒറ്റക്കാണെന്ന ധാരണ മാറ്റിവെച്ചോ നിന്റെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണെന്നറിയാമോ എന്റെ പിന്നിൽ ഒരു കൂട്ടം മലക്കുകളുണ്ട് കേട്ടോ ആ മലക്കുകളുടെ മുന്നിലാണ് നീ നിസ്കരിക്കുന്നത് മുണ്ടുണ്ടു കാക്കോ മുണ്ടു അതേ മുണ്ടു കക്കൂസുഖം പോകുമ്പോ അതേ മുണ്ടു അങ്ങാടിക്ക് പോകുമ്പോ അതേ മുണ്ടു പള്ളിക്ക് പോകുമ്പോ അതേ മുണ്ടു ഉറങ്ങുമ്പോ തീറ തീറ കാരണം ആ മുണ്ടു എന്തരായിട് എവിടെ എന്തരായിട് എന്തരായിട്ട് ആറുകൊന്ന് അതുകൊണ്ട് ഔത്തുൽ ഒരു ഡ്രസ് വേറെ ഔത്ര ബായലിന്റെ മൂലയിൽ തൂക്കിട്ടിക്കണം ഡ്രസ് ആണിങ്ങവും പെണ്ണിങ്ങും എന്തിനാ ഉമ്മ ജുബമക്കണ ഇടാറ് സമ അത് പർത്തകല്ലേ നിങ്ങളെ ഉൽഗ അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നിസ്കരിക്കാൻ ഒരു കുപ്പായം വേറെ തന്നെ നിസ്കരിക്കാൻ സമയമാകുമ്പോ അത് ധരിച്ചിട്ട് അങ്ങ് നിസ്കരിക്കാം അല്ലാണ്ട് ഇത് മീൻ്റെ പൊടസുണ്ട് ഈ ഡ്രസ്സിൽ ഈ നൈറ്റിൽ നീന്റെ പൊടസുണ്ടോ ആ മീൻ്റെ പൊടസിട്ട് നിസ്കരിക്കണം നിസ്കാര സമാവിടയില്ലേ വിഷയം വേറെ പക്ഷെ നിസ്കാരത്തെ ഒരു ഗാംഭീര്യത്തെ ഉണ്ടോ നല്ല നിസ്കാരത്തെ ഒരു മനസ്സൊരു സമാധാനം കിട്ടില്ല ഒരു ഖുശൂ കിട്ടില്ല ഒരു ഭക്തി കിട്ടില്ല എങ്ങനെ ഭക്തി കിട്ടോ മീൻ്റെ പൊടസുള്ള നൈറ്റ് ഇട്ടിട്ട് നിസ്കരിച്ചെങ്കിൽ എങ്ങനെ ഭക്തി കിട്ടേ കക്കൂസ് കിട്ടോണ്ട് പോയ അതെ കക്കൂസ് കിട്ടോണ്ട് പോയ ഇതേ മുണ്ടു ഈ മുണ്ട് എടുത്ത് നിസ്കരിച്ചെങ്കിൽ പിന്നെ നിസ്കാരത്തിൽ എങ്ങനെ നെനപ്പ് വണ്ട് നിസ്കാരത്തിൽ എങ്ങനെ ഭക്തി കിട്ടേ പാടില്ല ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ചെറുപ്പക്കാരാ നല്ല തഖ്വയോടെ ജീവിച്ചോ തഖ്വയോടെ ജീവിച്ചാൽ വലിയ പവറാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ വലിയ പവറാണ് കുറെ കളിച്ചിട്ട് സമയം പാഴാക്കിയത് കൊണ്ടൊരു കാര്യവുമില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് ഉസൈദ് ഇബ്നു ഹുദൈ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ് ആ സ്വഹാബിയുടെ പേരാണ് ഉസൈദ് ഇബ്നു ഹുദൈ റളിയല്ലാഹു അൻഹു ആ മഹാനവരുകൾ അതാ റോട്ടിൽ ഇങ്ങനെ നടന്നു പോവാണ് രാത്രി സമയത്ത് ഇരുട്ടാണ് പക്ഷേ ഇരുട്ടായപ്പോൾ ഒരിടത്തും വെളിച്ചമില്ല വെളിച്ചമില്ലാതെയായപ്പോ കൈയുടെ വിരലുണ്ടല്ലോ വിരൽ ഇങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൈയുടെ വിരലിങ്ങനെ ചൂണ്ടി കാണിച്ചപ്പോഴേക്ക് നല്ല വെളിച്ചം കിട്ടിപ്പോയി കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ നടന്നു പോകുമ്പോ വെളിച്ചമില്ലാതെ ആയപ്പോ വിരലിങ്ങനെ ചൂണ്ടി കാണിച്ചു കാണിച്ചപ്പോഴേക്ക് വെളിച്ചം വന്നു പോയി ചെറുപ്പക്കാരനാ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അയന്റെ ഉസ്താദ് അയാൾക്ക് അങ്ങനെ കിട്ടി തന്റെ ഉസ്താദ് അനക്കാങ്ങനെ കിട്ടില്ലേ നാണിങ്ങനെ ആക്കിയും ഉള്ള ലൈറ്റ് ഇല്ലാണ്ടായി പോകും അല്ലേ
ഞാനിങ്ങനെ ആക്കിയങ്ങ് ഉള്ള ലൈറ്റ് ഇല്ലാണ്ടായി പോവും. അതെന്താ ഉസ്താദ് അയാൾക്ക് കിട്ടിയ എന്താ എനിക്ക് കിട്ടാത്തത്? ഓ ചെറുപ്പക്കാരാ, അവരുടെ ജീവിതം അങ്ങനെയാടിരുന്നു. ആരാണി സയ്യിദ് ഇബ്നു ഹുദൈര തങ്ങളെന്നറിയാമോ? ഉഹുദ് യുദ്ധത്തിൽ അതേ ചിലരങ്ങ് പോയല്ലോ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉറച്ചു നിന്നു, പതറിയില്ല. ഉസൈദ് ഇബ്നു ഹുദൈര തങ്ങളെ ദേഹത്ത് സബഉ ജർഹാത്, ഏഴ് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഏഴ് സ്ഥലത്ത് ഏഴ് മുറിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധം നടന്ന ദിവസം ഏഴ് മുറിവുകൾ ശരീരത്തെ ദേഹത്തെ പറ്റിയിട്ട് പോലും ഇറങ്ങിപ്പോയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉറച്ചു നിന്നു, ഇറങ്ങിപ്പോയില്ല. അതാ നോക്കൂ നിങ്ങള്, ആ പ്രവർത്തനത്തിന്റെ ബാക്കിയാണ് നമ്മുടെ ഇന്നത്തെ സംഘടനാ പ്രവർത്തനം. മരിച്ചാൽ ഓർക്കണ്ടേ നമ്മെ? ഓർക്കണ്ടേ? മരിച്ചാൽ ഓർക്കാൻ കഴിയണ്ടേ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇസ്മായിലി അടുത്ത് മരണപ്പെട്ടു, അളക്കയിലെ ഇസ്മായിൽ. ഞാനതാ കാജോരിലും പറഞ്ഞിട്ടുണ്ട്, കാറാജയിലും പറഞ്ഞിട്ടുണ്ട്, പല എന്റെ വാലിന്റെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എസ് എസ് എഫ് ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഇസ്മായിൽ മരിച്ചു. ആ ഇസ്മായിലിന്റെ ഖബറിന്റെ അടുത്ത് എത്ര ആളുകളാ ഖുർആൻ ഓതുന്നത്? ഇസ്മായിലിന്റെ മയ്യത്തിന്റെ അരികിൽ വന്ന് ഉസ്താദ് അവരെ കളിയപ്പി ഉസ്താദ് വന്ന് ദുആ ചെയ്തു. എന്ത് വലിയ ഭാഗ്യവാനാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഇസ്മായിലിന് കിട്ടിയ അഡ്രസ്? ഇസ്മായിലിന്റെ ബാപ്പാന്റെ മോനല്ല, ഉമ്മാന്റെ മോനല്ല, ആ അഡ്രസ് അല്ല, കിട്ടിയ അഡ്രസ് എന്താണ്? ഇസ്മായിൽ അളക്ക എന്ന യൂണിറ്റിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ് കേട്ടോ. അതുകൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ഉമ്മാ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഈ സ്ത്രീകൾക്ക് കുറെ ജീവികളുടെ സ്വഭാവമുണ്ട്. അതിൽ സ്ത്രീകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ജീവിയുടെ സ്വഭാവമാണ് നല്ല സ്വഭാവമാണ്, പെണ്ണാടിന്റെ സ്വഭാവം. ഏതാട്? ഏതാട്? എന്റെ നിങ്ങൾ ഉണ്ടാത്തേണ്ട ഏതാട്? പെണ്ണാട്. ഞാൻ വേർച്ച നിങ്ങ അമീത്തു ആണിങ് ആയതുകൊണ്ടിട്ട് ആണാട് എന്ന് ചൊല്ലുവാറാണ്ട്, പെണ്ണാട്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഒരു സ്ത്രീയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു സ്വഭാവമാണ് പെണ്ണാടിന്റെ സ്വഭാവം. അയെന്താ പെണ്ണാടിന്റെ സ്വഭാവം തരാൻ കാരണം? പെണ്ണാടിന്റെ സ്വഭാവം ഉണ്ട്, അത് സ്വന്തം എപ്പോഴും വൃത്തിയായിരിക്കും. അതിന്റെ കുഞ്ഞുങ്ങളെ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കും. ഇതുപോലെ സ്ത്രീകൾ പെണ്ണാട് പോലെ ആകണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അവരെപ്പോഴും നല്ലവരായിരിക്കണം, അവരെപ്പോഴും നല്ലവരായിരിക്കണം. അവർ നല്ലവരാകുന്നതോടൊപ്പം അവരെ മക്കളെ നന്നാക്കി എടുക്കാൻ അവരെ കൊണ്ട് കഴിയണം. ഓ ഉമ്മമാരെ, 13 വയസ്സായ നിങ്ങളെ മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോ. നിങ്ങളെ മക്കള് വഴിപെടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണാട് പോലെയാകണം. ഈ ഉമ്മമാരൊക്കെ സ്വന്തം നല്ലവരായിരിക്കണം. അപ്പൊ നല്ലവരാകണമെങ്കിൽ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ, കൃത്യമായും നിസ്കരിക്കുന്നവരാകണം. ഒന്ന്, രണ്ട്, വീട്ടിൽ നല്ല ശരിയുള്ളവരാകണം. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നന്റെ പെങ്ങല് നന്റെ പെങ്ങലെ മാപ്പിളുടെ ഔത്തൂർ ഭാരി കഷ്ടത്തിലുള്ള ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കഷ്ടം? അപ്പൊ പറഞ്ഞെന്തറിയോ, ചൊന്നെന്തിനൊന്നുണ്ടാ, നന്റെ പെങ്ങൾക്ക് നല്ല ബംഗാർ ഇട്ടിട്ട് കടത്തിറ, മങ്ങിലാക്കി കൊടുത്തറ മാപ്പിളുടെ ഒത്ത് പോകുമ്പോ. പിന്നെ മാപ്പിളുടെ ഒത്ത് പോയി പോലും പോയപ്പാ എന്തായി തോന്നുണ്ടാ, അവിടെ മാമി ഉണ്ട്. ഈ മാമി എന്തറാക്കിത്ത്? ഈ മാമി ഓളുടെ ബംഗാർ അപ്പ, ഈ മാമി എന്തിക്ക് മർമോളുടെ ബംഗാർ നോക്കടേ, മാമി എന്തിക്ക് മർമോളുടെ ബംഗാർ നോക്കടേ. കാരണം എന്തേ? ഈ ബംഗാർ മാമിയുടേതല്ല, ഈ ബംഗാർ മാപ്പിളടതുമല്ല, ഈ ബംഗാർ ഓളുടേത്. ഓളു മനസ്സ് തൃപ്തി ഇല്ലാണ്ട് മാപ്പിളക്ക് ബംഗാർ തന്നെങ്കിൽ മാപ്പിള തിന്നത് ഹറാം. അങ്ങനെയുണ്ട് കൊറിയ മർമ്മക്കന്മാരെ ബംഗാർ മാമിയും കാക്ക ഓതിയാക്കിയാറുണ്ട്. വിഷയം കിട്ടി തിന്നാനില്ലായ്മടക്കെ ബാക്കി മങ്ങിലായിട്ട് പോയ അപ്പ ഇട്ട് കടത്തിയറേ ബംഗാർ ഓല് പുൽപുട്ടവിടെ ബാക്കി. ഈ മാമിയും കാക്കും കാത്തോ ഇന്നാർ ഒന്നും ഓൾ ഔത്ത് എത്തി വെക്കിട്ടോ. എന്തേ മോണുകൊറു പെഞ്ഞൈ വേണം ടാസല്ല, മർമോൾ വേണം ടാസല്ല, ഓളുടെ ബംഗാർ ഓതി വെക്കും. സുബാന ഇങ്ങ വന്ന പിത്യാന്റെ ചണ്ടാല നിക്ക് 50 നക്ക് 50 എന്തൊരു ബിസ്ക്കറ്റാ
50-50 ജെൻഡർ ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, നിക്ക് മാതി നക്ക് മാതി, ഓല മുൾപുട്ടോടെ പട്ടിണി ഇല്ല. അങ്ങനെ വിഹിതിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആ സ്വർണം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഹറാമാണ്. അതേസമയം മരുമകൾക്ക് സമ്മതം കൊടുക്കാം, മാമിക്ക് സമ്മതം കൊടുക്കാം, അമ്മായിക്ക് സമ്മതം കൊടുക്കാം. അമ്മായിമ്മ ഒരു കല്യാണത്തിന് പോവാണ്. ആ കല്യാണത്തിന് പോകുമ്പോ മരുമകൾക്ക് കുറച്ച് സ്വർണം അമ്മായിക്ക് കൊടുക്കാം. നിങ്ങൾ ബോറായിട്ട് പോകണ്ട, ഈ കുറച്ച് സ്വർണം ധരിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയാം. അത് മരുമകളുടെ വിശാലമായ മനസ്സാണ്. മരുമകൾ തന്നില്ല എന്നതുകൊണ്ട് അമ്മായിമ്മക്ക് ചൊടിക്കാൻ അവകാശമില്ല. കാരണം അത് അമ്മായിമ്മാൻ്റെതല്ല, അത് മരുമകളത് അവളെ ബാപ്പ അവൾക്ക് കൊടുത്തതാണ്. ചില സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്, കന്നാടിയിൽ അങ്ങനെയുള്ള ഉമ്മമാരില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിപ്പോ കൂടുതൽ പറയുന്നില്ല. എന്താണ് ആ സ്ത്രീകളുടെ സ്വഭാവം എന്നറിയോ? ഈ മരുമകളുടെ ആഭരണം ഉണ്ടല്ലോ, ഇടക്കിടക്ക് ഈ ആഭരണം ഇങ്ങനെ നോക്കുകയാണ് ഇവര്. ഈ ആഭരണം നല്ലതാണോ? ഇത് ഏത് ക്വാളിറ്റി? ഇതിന്റെ കണ്ണ് പോയിട്ടുണ്ട്, ഇതിലുള്ള സ്റ്റോൺ പോയിട്ടുണ്ട്, ഇതത്ര നല്ലതല്ല എന്നും പറഞ്ഞ് ഇടക്കിടക്ക് ഈ മരുമകളെ മനസ്സ് കുത്തി വേദനിപ്പിക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട്. പാടില്ല. മരുമകളെ സ്നേഹിക്കാനുള്ള മനസ്സ് അമ്മായിമാക്ക് വേണോ? ഇതുപോലെ അമ്മായിമാനെ സ്വന്തം ഉമ്മാനെ പോലെ കാണാനുള്ള മനസ്സ് മരുമകൾക്ക് വേണോ? അത് കേവലം അമ്മായിമയല്ല, അത് ഭർത്താവിന്റെ ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മ ഉമ്മയാണ് കേട്ടോ. ഒരിക്കലും ഉമ്മാനെ കുറിച്ച് അമ്മായിമാനെ കുറിച്ച് നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ അതാ രണ്ടാം നമ്പർ പറയരുത്. ചില പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, സ്വന്തം അമ്മായിമാനെ കുറിച്ച് ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഭർത്താവിനോട് കംപ്ലൈന്റ് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. പാടില്ല. ഒരിക്കലും മകനെയും ഉമ്മാനെയും തമ്മിൽ അടിപ്പിക്കാൻ പാടില്ല. അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കാൻ വേണ്ടി വരും എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഒരിക്കലും പാടില്ല. നമ്മുടെ വീട് നല്ല ബറക്കത്തുള്ള വീടാകണം. അക നല്ല ബറക്കത്തുള്ള അകാവണം. ആശയമില്ല, അങ്ങ് കൈവഴി തുറന്നൊക്ക. കുറിയാൾക്ക് ഇപ്പൊ ആശയില്ല. എന്താ എങ്ങും സന്നി മീറട്ടു ഉസ്താദ്, എന്തിക്ക് നോക്ക ഉള്ള കൊറിയ നാളുള്ള ഇനി ജമ്മെന്തു ഇല്ല. കൊറോണ എല്ലാം വന്നല്ലേ, മഹദീമാമെല്ലാം വന്നിട്ടായിട്ട് ഇനി ദജ്ജാൽ വരകു ബാക്കി ഒന്നില്ല. മഹദീമാം വന്ന വിഷയം ഒന്നില്ലേ? ഇവിടെ എന്താ വിഷയം? അപ്പൊ കൊന്ത അവിടെ വേണ്ട. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നല്ല സമാധാനം കിട്ടണം, ബറക്കത്ത് കിട്ടണം. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞുതരട്ടെ, ചെയ്യോ. കൈപോക്ക് നോക്കട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാ, ചെയ്യോ. വീട്ടിൽ വീട്ടിൽ എപ്പോഴും സമാധാനം വേണം, സന്തോഷം വേണം, ചെയ്യോ. കുറേ തൊപ്പി സമാക്കിയല്ല, അത് വേണാ വേണ്ടേണ്ട ഓളുടെ സ്വഭാവം നോക്കിട്ട് പിന്നെ തീരുമാനിക്കട്ടെ. ഞാൻ നന്നായാൽ അവള് നന്നായി, അതിനെന്താ വേണ്ടെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, അല്ലാഹു തആല ഒരു വീട്ടുകാരിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ഖല ഫീഹിം റിഫ്ഖാ, ആ വീട്ടുകാർക്ക് അല്ലാഹു തആല ഒരു സോഫ്റ്റ് സ്വഭാവം ഇട്ടു കൊടുക്കും കേട്ടോ. സോഫ്റ്റ് സ്വഭാവമാണ് എല്ലാറ്റിലും വേണ്ടത്. ഓ പുരുഷന്മാരെ, നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾക്ക് സോഫ്റ്റ് സ്വഭാവം വേണം. പരുക്ക് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, ഹാർഡ് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, കട്ടി സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഭാര്യനോട് നല്ല സോഫ്റ്റ് സ്വഭാവം വേണം. ഇതുപോലെ സ്ത്രീകളോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് സോഫ്റ്റ് സ്വഭാവം വേണം. വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ സോഫ്റ്റ് സ്വഭാവക്കാരാകണം. ദേഷ്യം വരാൻ പാടില്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമാണ്, ദേഷ്യം വരാൻ പാടില്ല. നിങ്ങ ചൊല്ലൂല്ല, അങ്ങനത്തെ കേട്ട് അങ്ങനെ ചൊല്ലുവാർ, കട്ലാസ് കടത്തുവാർ. നന്റെ മാപ്പിലകത്തിൽ അർസ യാറ ഉസ്താദേ, നന്റെ മാപ്പിലകത്തിൽ അർസ മൂക്കൂടെ കൊടിയിൽ ഉസ്താദേ, അല്ലേ? ദേഷ്യം വരാൻ പാടില്ല, എല്ലാത്തിനും ആഫത്താണ് ദേഷ്യം, അല്ലേ? ദേഷ്യം അർസ ബറാട്ടിക്കോ അവിടെ ഉസ്താദേ, കണ്ടെങ്കിൽ അർസ വണ്ണു പോണ്ടു. സുബ്ഹാനല്ലാഹ്. ദേഷ്യം വരാൻ പാടില്ല, നല്ല സബർ വേണം. അസബർ ഇന്ത സദമത്തിലൂല. ദേഷ്യം വന്നിട്ട് ഡൈനിങ് ടേബിളിലുള്ള ഫ്ലാസ്ക് നിലത്തിട്ട് പൊട്ടിച്ചു.
ഭാര്യനോടുള്ള ദേഷ്യത്തിൽ ഡൈനിങ് ടേബിളിൽ ഫ്ലാസ്ക് പൊട്ടിച്ചുകൊണ്ട് ഫ്ലാസ്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്ത് കിട്ടാനാ? എന്തെങ്കിലും ഒരു മൂന്ന് കാസിന്റെ ലാഭം കിട്ടിയോ? കിട്ടിയില്ല. എന്താ കാരണം? ഫ്ലാസ്ക് നഷ്ടപ്പെട്ടു, ഇനി ഒരു പുതിയ ഫ്ലാസ്ക് വാങ്ങണമെന്നല്ലാതെ ഒരു ലാഭവും ഇല്ല. പാടില്ല, അങ്ങനെ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ദേഷ്യപ്പെട്ട എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞ എന്താ, ഒരാൾക്ക് നിണ്ട് ടിക്കുമ്പോ അർസം എന്തെങ്കിലും ദഹിക്കണോ? ഇസ്ലാം ഒരത്ത നിണ്ട് ടിക്കുമ്പോ അർസം അത് വരിക്ക, അവൻ എന്തറാക്കണു? ദഹിക്കണു. ദച്ച് ടിക്കുമ്പോ അർസം അത് വരിക്ക, അവൻ എന്തറാക്കണു? ഗ്ലാസ് പൊട്ടുമാട്ടണല്ല. ഇല്ല ഉസ്താദേ, പൊട്ടുമാട്ടാനത്തെ സമാധാനം എന്റെ മേലാണ്. നിങ്ങൾ എന്ത് പിന്നെ ചൊല്ലോ? നിന്റെ ദച്ച കിടന്ന കങ്കന കിടന്ന മലങ്കന കിടന്ന ചെറിഞ്ഞിട്ട് കിടന്ന എൽവായിട്ട് അപ്പം പൊട്ടുമാട്ടാന്റെ സമാധാനം കിട്ടില്ല. പാടില്ല. നിന്നിട്ടാണോ ദേഷ്യം വരുന്നത്? ഇരിക്കണം. ഇരുന്നിട്ടാണോ ദേഷ്യം വരുന്നത്? കിടക്കണം. ദേഷ്യം വന്നാൽ പെട്ടെന്ന് പോയിട്ട് ഉതു എടുക്കണം. ദേഷ്യം വന്നാല് പെട്ടെന്ന് പോയി ഉതു എടുക്കണം. ദേഷ്യം വരാൻ പാടില്ല. പ്രഷർ കൂടും. എന്തേ ഈ പ്രഷർ കൂടാൻ കാരണം? എന്തേ പ്രമേഹ രോഗം കൂടാൻ കാരണം? ഒരാളോടും മനസ്സിൽ അസൂയ ഇല്ലെങ്കിൽ പ്രഷർ കൂടൂല, ഷുഗർ കൂടൂല, കൊളസ്ട്രോൾ കൂടൂല, പ്രമേഹ രോഗം കൂടൂല. അതേസമയത്ത് എന്തേ ബാപ്പാ പ്രഷർ കൂടാൻ കാരണം? എപ്പ നോക്കിയാലും മറ്റൊരാളോട് വെറുപ്പാണ്, മറ്റൊരാളോട് ദേഷ്യമാണ്, അയൽവാസിയോട് വെറുപ്പാണ്, അയൽവാസിയോട് വിദ്വേഷമാണ്. പറ്റൂല, ഒരാളോടും മനസ്സുകൊണ്ട് വൈരാഗ്യം വെച്ചുകൂടാ, വിദ്വേഷം വെച്ചുകൂടാ. ഞാൻ പറഞ്ഞു വന്നത് ദേഷ്യം പാടില്ല. അതുകൊണ്ടല്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞ ചരിത്രം മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങി വരൂ. അതിന്റെ ഇടക്ക് ഞാൻ പറയട്ടെ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ മഹാനവരികളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്നെ ഒന്ന് ഉപദേശിക്കൂ ഔസ്വിനി, എന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് നന്നാക്കി തരുമോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലാത്തക്കല്ലും, ഒരാളോടും മിണ്ടാൻ നിൽക്കണ്ട. ആള് സൽമാൻ ഫാരിസ് തങ്ങളോട് വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. ഉപദേശിച്ച് നന്നാക്കി തരണം. അപ്പൊ ഈ വന്ന ആളോട് സൽമാൻ ഫാരിസ് തങ്ങൾ പറഞ്ഞു, ലാ തക്കല്ലം, ആരോട് സംസാരിക്കാൻ പോകണ്ട, നീ നന്നാകും. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തകല്ലം ബിഹഖിൻ, നല്ലത് മാത്രമേ സംസാരിക്കൂ. നാവ് കൊണ്ടൊരാളെയും ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, കള്ളം പറയണ്ട, ഒരാളെയും വേദനിപ്പിക്കണ്ട. അബിസ്കുത്ത്, നല്ലത് പറയാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലയോ? നീ ഒന്ന് മിണ്ടാതിരുന്നോ, സംസാരിക്കാൻ പോകണ്ട. വീണ്ടും സൽമാനുൽ ഫാരിസി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, സിദിനി, കുറച്ചും കൂടി ഉപദേശിക്കുമോ എന്ന് ചോദിച്ചു. സൽമാനുൽ ഫാരിസി തങ്ങൾ വീണ്ടും പറയുകയാണ്, അതേ, ദേഷ്യപ്പെടണ്ട, ഒരാളോടും ആരിശം കാണിക്കണ്ട. അപ്പൊ ഇയാള് ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു തന്നെ ദേഷ്യം വരാതിരിക്കോ, മറ്റൊരാളോട് ആരിശം വരാതിരിക്കോ? സൽമാനുൽ ഫാരിസി തങ്ങൾ ഈ വന്നയാളോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ദേഷ്യം വരുമെന്നത് ശരിയാണ്, പക്ഷേ ആ ദേഷ്യം വരുമ്പോ നിന്റെ നാവ് നീ പിടിച്ചു വെച്ചോ, നിന്റെ കൈ നീ പിടിച്ചു വെച്ചോ. ഈ കൈ കൊണ്ട് ഒരാളെയും ശല്യം ചെയ്യാൻ പോകണ്ട, നിന്റെ നാവ് കൊണ്ട് ഒരാളെയും ശല്യം ചെയ്യാൻ പോകണ്ട. ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നവരാരാണ്? ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നവർ അയൽവാസികൾ തമ്മിലാണ്. അള്ളാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ, അയൽവാസികൾ തമ്മിലാണ് ഏറ്റവും നല്ല ശല്യം ചെയ്യുന്നത്. ഏറ്റവും നല്ല ശല്യാരാ? കൂടുതൽ തമ്മിൽ ശല്യം ചെയ്യുന്ന അയൽവാസികളാണ്. അവൻ്റെ കണ്ടി ഗൂണ്ടാവൂല, ഇല്ലേ? കറണ്ട് പോയെങ്കിൽ എന്താക്കണേ? ഫസ്റ്റ് കറണ്ട് പോയെങ്കിൽ ഓണ്ട് ഔത്തു കറണ്ട് പോയി താണ്ട് ബേജാറല്ല. നോക്കണം അപ്പറേ പറ ഇൻഡിക്കേറ്റർ ഒക്കെ റൈറ്റ് കിട്ടുക, പിന്നെ ഒക്കെ ലെഫ്റ്റ് കിട്ടുക. അപ്പുറം ഇപ്പറോ എന്റെ വാപ്പ അങ്ങനെ നോക്കിയേ, കറണ്ട് പോയി നിങ്ങളെ ഔത്തുലല്ലേ, പിന്നെ നീ അപ്പറേ പറ നോക്കിയോ?
നിങ്ങളെ മുത്തുകല്ലേ നിങ്ങൾ നോക്കണേ, അത് നോക്കിയോ അവിടെ പോയിടാൻ. ആമദ് റൗത്തുൽ പോയിടാ, ഇപ്പറ പോക്കർ റൗത്തുൽ പോയിടാ, അവിടെ പോയിട്ടില്ല. അവിടെ മീത്തു ബെൽച്ച ഉണ്ടായെങ്കില് മനസ്സറൗൽഗ അതെന്തേ 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 എന്നെങ്കിൽ അവിടെ എന്തേ പോവാത്തെ, ഇവിടെ എന്തേ പോവാത്തെ, നടുവിൽ മാത്രം എന്തേ പോയോ? അതേ ടൈമില് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ടൈങ്ങില് ആ ഇതടി ഇല്ലടി ഇത് പോയിടുമേ, കറണ്ട് പോയിട്ടേ മേലെ, അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് സമാധാനായി തരീണ്ട അർത്ഥ, അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് സമാധാനായി തരണ്ട് അല്ലേ? അങ്ങനല്ല, ഏറ്റവും വലിയ സ്നേഹം വേണ്ടത് അയൽവാസിയോടാണ്. അയൽവാസിയോട് ചതി കാണിക്കരുത്, അയൽവാസിയോട് പക കാണിക്കരുത്. ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സ് ക്ലിയറായിരിക്കണം. മനസ്സുകൊണ്ട് ഒരാളോടും വെറുപ്പ് തോന്നരുത്, വിദ്വേഷം തോന്നരുത്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൻ ഗസാലി തങ്ങൾ ഇഹിയയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, ഒരു മഹാന്റെ വീട്ടില് എലിന്റെ ശല്യം, പിന്നെന്തേ എലിയുടെ ഉപദ്രവം നങ്കിക്കല്ല, പിന്നെ പൂച്ചവും എലിയും തമ്മിൽ തീർക്കടാ എല്ലാം ഉപദ്രവം. അപ്പൊ അതുകൊണ്ട് പൂച്ചയുടെ കൊമ്മണ്ട. ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹിയയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാന്റെ വീട്ടിലെ അതാ ഒരു എലിയുടെ ശല്യമുണ്ടായി. ആ മഹാന്റെ വീട്ടിലെ എലിയുടെ ശല്യമുണ്ടായപ്പോ ആ മഹാനോട് പലരും പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് ഒരു പൂച്ച കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ എലിയുടെ ശല്യം തീർന്നു കിട്ടൂ. അങ്ങനെ ഈ മഹാനോട് പറഞ്ഞപ്പോ ഈ മഹാൻ പറഞ്ഞു, വേണ്ട, എലിയുടെ ശല്യം തീർന്നു കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് പൂച്ച കൊണ്ടുവരൂല. എന്തേ കാരണം? ഇതിന്റെ അർത്ഥം വീട്ടില് പൂച്ച വേണ്ടാന്നല്ല, പൂച്ച ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പൂച്ചയുടെ നജസ് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടില് പൂച്ചയുടെ നജസ് ഉണ്ടാകാൻ പാടില്ല. അത് എപ്പോഴും നിങ്ങൾക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റോ? പൂച്ചയുടെ വളർത്തിക്കോളൂ സാരല്ല. അല്ലാത്ത പക്ഷം പൂച്ചയെ വീട്ടിൽ വളർത്തണ്ട. എന്തേ കാരണം? അതിനേക്കാളും വലിയ അപകടമാണ് വീട്ടിലെ നജസ് ഉണ്ടായാൽ പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിൽ വരൂല. വീട്ടിലെ നജസ് ഉണ്ടായാൽ ചിലർക്കൊരു സ്വഭാവമുണ്ട്, ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ, കുട്ടിയുടെ പാമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ പാമ്പേഴ്സ് മൂത്രിച്ച പാമ്പേഴ്സ് ആണ്, വിസർജിച്ച പാമ്പേഴ്സ് ആണ്. ആ പാമ്പേഴ്സിൽ കുട്ടിയുടെ റീസസ് ഉണ്ട്, കുട്ടിയുടെ ലാട്രീൻ ഉണ്ട്. അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഇട്ടുവെക്കോ, അത് എടുത്തിട്ട് കളയാൻ പോലും ഉദാസീന എന്ന് പറയും നമ്മുടെ നക്നിക് ഭാഷയിൽ, അഥവാ മടി, അത്രയും ജട. അങ്ങനെ ആകാൻ പാടില്ല. ആ പാമ്പേഴ്സ് വീട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ചാൽ നജസ് കലർന്നതാണല്ലോ, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകൂല. ഇത് വീട്ടിന്റെ ഭരണാധികാരികളായ, വീട്ടിന്റെ ഹോം മിനിസ്റ്റേഴ്സുകളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായി ഞാൻ അവരോട് പറയാണ്, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാനോട് പൂച്ച വളർത്താൻ വേണ്ടി പറഞ്ഞു, പൂച്ച വളർത്താൻ വേണ്ടി പറഞ്ഞപ്പോ ഈ മഹാൻ പറഞ്ഞു, വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ പൂച്ചയെ വളർത്തൂല. എന്തേ കാരണം എന്നറിയോ? എന്റെ വീട്ടിൽ ഞാൻ പൂച്ചയെ കൊണ്ടുവന്ന് വളർത്തിയാൽ എന്റെ വീട്ടിലുള്ള എലികൾ എന്ത് ചെയ്യും? എന്റെ വീട്ടിലുള്ള എലികൾ എന്ത് ചെയ്യും? അപ്പുറത്തെ അഹമ്മദിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലെ എലിന്റെ ശല്യം തീരും, എന്റെ വീട്ടിലെ എലികൾ, ഈ പൂച്ച എന്റെ വീട്ടിലുള്ളത് കൊണ്ട് എന്റെ വീട്ടിലെ എലി എങ്ങോട്ട് പോകും? അപ്പുറത്തെ വീട്ടുകാരനായ അഹമ്മദിന്റെ വീട്ടിലേക്ക് പോകും. അഹമ്മദ് ഇഷ്ടപ്പെടുവോ അഹമ്മദിന്റെ വീട്ടിലേക്ക് എലി പോകുന്നത് ഇഷ്ടപ്പെടുവോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ അത്? എന്റെ വീട്ടിൽ എലി ഉണ്ടാകാൻ പാടില്ല എന്ന് ഇഷ്ടപ്പെട്ട കാര്യമല്ലേ അത്? അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്റെ അയൽവാസിക്കും കൂടി ഞാൻ ഇഷ്ടപ്പെടണ്ടേ? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ അയൽവാസിക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ?
നോക്കൂ നിങ്ങൾ, അവരൊക്കെ അയൽവാസികളെ എത്രയാണ് പരിഗണിച്ചത്, അവരൊക്കെ അയൽവാസികളെ എത്രയാണ് ശ്രദ്ധിച്ചത്. കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങളോടുള്ള കടപ്പാട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ് കേട്ടോ. പലരോടും കടപ്പാടുണ്ട്, റബ്ബിനോട് മാത്രമല്ല, റബ്ബിനോട് കടപ്പാടുണ്ട്, വീട്ടിൽ വരുന്ന അതിഥികളോട് കടപ്പാടുണ്ട്, കുടുംബത്തോട് കടപ്പാടുണ്ട്, എല്ലാരോടും കടപ്പാടുണ്ട്. ഒരുക്ക വന്നു ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി ജോറു റളിയല്ലാഹു അൻഹു നോക്കാ. സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരുക്ക വന്നു, എവിടെ വന്നു വന്നുണ്ടാ അബുദർദാ തങ്ങൾ ഔത്തുക വന്നു റളിയല്ലാഹു അൻഹു. അബുദർദായ് തങ്ങൾ ഔത്തുക വന്ന് നോക്കുമ്പോ അബുദർദായ് തങ്ങളെ പെഞ്ഞയുടെ മുഖത്തിൽ വച്ച പോലെ കണ്ട്, എന്തമാ ഒരു കൊസി ഇല്ലാത്ത പോലെ. അപ്പൊ കേട്ടിട്ട് എന്തേ ഒരു ബച്ചല്. അപ്പൊ ഉമ്മുദർദായ് റളിയല്ലാഹു അൻഹു ജന്തു, നിങ്ങളെ ചങ്ങായി നിങ്ങളെ കൂട്ടുകാരനില്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അയാൾക്ക് ദുനിയാവിനോട് ഒരേ ഒരു താല്പര്യം. നിങ്ങളെ കൂട്ടുകാരനില്ലേ ആര്, അബുദർദാ റളിയല്ലാഹു അൻഹു. ഭർത്താവിനെ കുറിച്ച് പറയാണ്, ആ ഭർത്താവിന് ഒരു ദുനിയാവിനോടൊരു താല്പര്യവും ഇല്ല. നിങ്ങളെ ഭർത്താവിന്റെ ഭാര്യയായി ഞാൻ വീട്ടിൽ കഴിയുന്നു എന്ന് മാത്രമാണ്. അതേസമയം നിങ്ങളെ ഭർത്താവിന്, അതേ എന്റെ ഭർത്താവിന് അഥവാ നിങ്ങളെ കൂട്ടുകാരനായ അബുദർദായ് തങ്ങളില്ലേ, അയാൾക്ക് ദുനിയാവിനോടൊരു താല്പര്യവുമില്ല. ദുനിയാവിനോടൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദുനിയാവിനെ ആശിച്ച് നടക്കണോന്നല്ല. ആ ഉമ്മുദർദായ് തങ്ങൾ കരുതിയത് മഹദിയാണ്, അഥവാ അബുദർദായ് തങ്ങൾ എപ്പോ നോക്കിയാലും നോമ്പ്, ഭാര്യന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ അവരെ കിട്ടൂല, എപ്പോ നോക്കിയാലും നോമ്പ്. ഇതുപോലെ തന്നെ രാത്രി ഉറങ്ങൂല, രാത്രി നിസ്കാരം, രാത്രി ഉറങ്ങിയാലല്ലേ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുള്ളൂ. രാത്രി ഉറങ്ങൂല, രാത്രി എപ്പ നോക്കിയാലും നിസ്കാരാണ്. ഈ കംപ്ലൈന്റ് പറഞ്ഞു കൂട്ടുകാരനായ സൽമാനുൽ ഫാരിസി തങ്ങളോട്. സൽമാനുൽ ഫാരിസി തങ്ങളോട് ഈ കംപ്ലൈന്റ് പറഞ്ഞു. അല്ലാതെ ദുനിയാവിനോട് വലിയ മോഹമുണ്ടാകണമെന്നല്ല, ദുനിയാവിൽ മോഹമുണ്ടാകാൻ പാടില്ല. ദുനിയാവിൽ നിനക്ക് എത്ര സൗകര്യം കിട്ടിയോ ആഖിറത്തിൽ നിനക്ക് സന്തോഷം കുറവാണ് കേട്ടോ. ഇവിടെ എത്രയാണ് സന്തോഷം കുറവ്, അവിടെ സന്തോഷം കൂടുതലാണ് കേട്ടോ. ചില ആള് പറയും വീടില്ല, സ്വന്തം വീടില്ല, സ്വന്തം വീടില്ലാന്ന് അറിഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് വീടാക്കാൻ പോകണ്ട, ഹറാമാണ്, കടുത്ത തെറ്റാണ്. സ്വന്തം വാഹനം ഇല്ലാന്ന് അറിഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് വാഹനം ഉണ്ടാക്കാൻ പോകണ്ട, വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കോ. എന്തിന് ഷോറൂമിൽ തന്നെ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പലിശ കൊടുത്തിട്ട് പലിശയുടെ ഒരു ഇടപാടും വേണ്ട, പലിശയുടെ ഒരു ഇടപാടും വേണ്ട. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ ഉസ്താദിന്റെ ഒരു വാല് കേട്ടു, ലോൺ എടുത്തിട്ട് വീടാക്കിയാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല. ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, എന്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വാല് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്, പക്ഷേ മനുഷ്യർ അവരെ മനസ്സിലേക്ക് എടുക്കണമെന്ന് മാത്രമാണ്. വാദിന്റെ ശൈലിയിലൊന്നുമില്ല, വാദിന്റെ ശൈലികളിലല്ല, ഈണത്തിലല്ല, വാദിന്റെ വിഷയങ്ങളിലാണ്. അത് തർക്കേണ്ടെന്ന് ഉൾക്കൊള്ളേണ്ടെന്ന് മനസ്സിലേക്ക് അങ്ങ് കൊണ്ടാൽ അതങ്ങ് കഴിഞ്ഞു. വാദം പറയുമ്പോൾ മുന്നിലുള്ള പൊടിപടലങ്ങളൊക്കെ പാരിപ്പോയോ എന്ന് നോക്കാനില്ല, വിഷയത്തിനാണ് ഗാംഭീര്യത. പറയുന്ന ശബ്ദത്തിനല്ല, ശൈലിക്കല്ല, പാട്ടുകൾക്കല്ല, ഈണത്തിനല്ല, വിഷയത്തിന്റെ ഗാംഭീര്യത്തിനാ. ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു തീരുമാനിച്ചിരുന്നു, എന്റെ ജ്യേഷ്ഠനോട് ഞാൻ യോജിപ്പിലില്ല, എന്റെ ജ്യേഷ്ഠൻ എന്നെ തീരെ ശ്രദ്ധിക്കാറില്ല, യോജിപ്പിലില്ല. അവരെ നാട് വേണമെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ ഞാൻ പറയില്ല, വരാൻ പാടില്ലല്ലോ, ശരിയല്ലല്ലോ, അവരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു എന്റെ ജ്യേഷ്ഠൻ മരിച്ചാൽ എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് കാണാൻ ഞാൻ പോവില്ല. പക്ഷെ ഉസ്താദിന്റെ ഏതോ ഒരു വാല് കേട്ടു, അങ്ങനൊന്നും തീരുമാനിക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് ഞാൻ അത് പിൻവലിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പിൻവലിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതാണ് ൾക്ക് ഉപകരിക്കൂ, ഈമാനില്ലാത്തവർക്ക് വാള് ഉപകരിക്കൂല. ശബ്ദത്തിന്റെ ഗാംഭീര്യത കേൾക്കാൻ വരുന്നവരുണ്ട്, പാട്ട് കേൾക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് വാള് ഉപകരിക്കൂല.
വേറെ എന്തെങ്കിലും കേൾക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് വാലുപകരിക്കൂല. ഓ സഹോദരി, വാല് പറയുന്ന മുസ്ലിയാരുടെ ഭംഗി കാണാൻ വരുന്നവരുണ്ട്, ആ സഹോദരിക്ക് വാലുപകരിക്കൂല. സുബ്ഹാനല്ലാഹ്. ചില ഇങ്ങനെ കമന്റുകൾ ഇടും, മൈ ഫേവറേറ്റ് ഉസ്താദ് എന്ന് ചില സ്ത്രീകള്. ഓ ഉമ്മമാരെ, അത് നല്ല നീയത്തിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ സാരല്ല, അതേ സമയത്ത് വാള് പറയുന്ന മുസ്ലിയാരെ ഭംഗി നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കടുത്ത തെറ്റാണ് കേട്ടോ. നിങ്ങളെ മനസ്സിൽ വാള് കൊള്ളൂല, അപകടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കടപ്പാട് നമുക്ക് എല്ലാവരോടും കടപ്പാടുണ്ട്. അബുദർദാ ഇതങ്ങള് അതിഥിയായ സൽമാനുൽ ഫാരിസി തങ്ങളെ വീട്ടിൽ സ്വീകരിച്ചു, വീട്ടിലിരുത്തി ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തിട്ട് സൽമാനുൽ ഫാരിസി തങ്ങളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. സൽമാനുൽ ഫാരിസി ഔത്തൂബ് എന്ന ഗസ്റ്റ് സൽമാനുൽ ഫാരിസി തങ്ങല്ലേ, സൽമാനുൽ ഫാരിസി തങ്ങളോട് ഉണ്ണു. അബുദർദാ തങ്ങൾ ഉണ്ണുല്ലേ, അപ്പൊ ഔത്രാല അബുദർദാ തങ്ങളെ ഉണ്ണു വിളിച്ചപ്പോ അബുദർദാ ചോന്തു തങ്ങ ചോന്തു റളിയല്ലാഹു അൻഹു നക്ക് നോമ്പുണ്ട്. നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് എനിക്ക് ഭക്ഷണം തരികയാണോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ കഴിക്കൂല. അബുദർദായി തങ്ങൾ വന്നിരുന്നതിന് ശേഷമാണ് സൽമാനുൽ ഫാരിസി തങ്ങളെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ നോക്കുമ്പോ അതേ രാത്രിയായി, സൽമാനുൽ ഫാരിസി തങ്ങൾ അതിഥിയാണ്, ആ അതിഥിക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ ഉറങ്ങാൻ പോകുന്നു, അബുദർദായി തങ്ങൾ നിസ്കരിക്കാൻ പായയിൽ കയറി. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിസ്കരിക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ സൗകര്യം ചെയ്യുകയാണോ? നിങ്ങൾ ഉറങ്ങാതെ ഞാൻ ഉറങ്ങൂല, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങണോ? കാരണം ഭാര്യ കംപ്ലൈന്റ് പറഞ്ഞാണല്ലോ, ദുനിയാവിനോട് ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ് എന്റെ ഭർത്താവ് അബുദർദാ എന്ന് കംപ്ലൈന്റ് പറഞ്ഞാണോ റളിയല്ലാഹു അൻഹു? അതുകൊണ്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അബുദർദാ തങ്ങൾ ഉറങ്ങാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് മെല്ലെ നോക്കി കണ്ണുകൊണ്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ ഉറങ്ങിയോ എന്ന്. പക്ഷെ സൽമാനുൽ ഫാരിസി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. അബുദർദാ തങ്ങൾ എണീറ്റു, എണീറ്റിട്ട് നിസ്കരിക്കാൻ നിന്നു. സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, ഇല്ല പറ്റൂല, നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ? ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ ഉറങ്ങുന്നത് വരെ ഉറങ്ങൂല. അബുദർദാ തങ്ങൾ ഉറങ്ങി, സൽമാനുൽ ഫാരിസി തങ്ങളും ഉറങ്ങി. രാത്രിയുടെ അവസാന സമയമായപ്പോ എണീറ്റ് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയമുണ്ടല്ലോ, ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന സമയമുണ്ടല്ലോ, ഭാര്യയെ തഹജ്ജുദ് നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അബുദർദാ തങ്ങളെ സൽമാനുൽ ഫാരിസി തങ്ങൾ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് പറയാണ്, മതി, ഇനി ഉറങ്ങണ്ട, ഇനി നിസ്കരിക്കണോ? സൽമാനുൽ ഫാരിസി തങ്ങൾ നിസ്കരിച്ചു, അബുദർദാ തങ്ങൾ നിസ്കരിച്ചു. അതാ സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഓ അബുദർദാ, കേവലം റബ്ബിനോട് മാത്രമല്ല നിങ്ങൾക്ക് കടപ്പാടുള്ളത്, നിങ്ങളെ സ്വന്തം ശരീരത്തോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങളെ റബ്ബിനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് വന്ന നിങ്ങളെ ഭാര്യയില്ലേ, ആ ഭാര്യക്ക് സുഖം കൊടുക്കുന്നത് നിങ്ങളെ ഹക്കാണ്, നിങ്ങളെ ഭാര്യയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങളെ വീട്ടിൽ വന്ന അതിഥിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് ആരോടെല്ലാം നിങ്ങൾക്ക് കടപ്പാടുണ്ടോ അവരോടെല്ലാം കടപ്പാട് വിട്ടിക്കോ.
സുഹൃത്തുക്കളെ, കണ്ടില്ലേ കടപ്പാട് വലിയ വിഷയമാണ്. ഭാര്യയോട് കടപ്പാടുണ്ട്, ഭർത്താവിനോട് കടപ്പാടുണ്ട്. ഇപ്പൊ കൂടുതലൊന്നും പറയാൻ സമയമില്ല. കുടുംബജീവിതത്തെ കുറിച്ച് മാത്രം സംസാരിച്ചത് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ അതൊക്കെ കേൾക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് ഞാൻ മടങ്ങുന്നു. അബൂ അമ്രതങ്ങള് കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. പിന്നീടാണ് മഹാനവരികൾ ചിന്തിക്കുന്നത്, പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. മഹാനവരികൾ അല്ലാഹുവിനോട് വീണ്ടും ദുആ ചെയ്യുകയാണ്. റബ്ബാ കാഴ്ച തിരിച്ചു കിട്ടി, തിരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ, അബൂ അമൃതങ്ങളെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതേ കണ്ണിങ്ങനെ തുറന്നപ്പോ വെളിച്ചം കണ്ടു, വിളക്ക് കണ്ടു. അപ്പോഴും മനസ്സിലൊരു സംശയമാണ്, ഇത് വിളക്ക് തന്നെയാണോ? എന്റെ കാരണം ഇതുവരെ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായിരുന്നല്ലോ, ഇപ്പൊ റബ്ബിനോട് ദുആ ചെയ്തപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയതാണല്ലോ, ഇത് വിളക്ക് തന്നെയാണോ? കൂടെ അടിമയുണ്ട്, ആ അടിമയോട് ചോദിച്ചു ഇത് വിളക്കാണോ? അതേ വിളക്കാണ്. അപ്പൊ ഓരോ പള്ളിയിലെ ഓരോ വിളക്കുകൾ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5 ഓരോ വിളക്കുകൾ എണ്ണി തീർത്തു. അപ്പൊ ദാക്കാ ഈ അടിമ പറഞ്ഞു, ശരിയാണ്, അതൊക്കെ വിളക്കുകളാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയല്ലോ. ഒരു കാലത്ത് കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കാൻ റബ്ബിനോട് ദുആ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ഈ കണ്ണുകൊണ്ട് അന്യ പെണ്ണിലേക്ക് നോക്കാറുണ്ടല്ലോ, അന്യ പെണ്ണിലേക്ക് നോക്കാനുള്ള കണ്ണ് അബു അമ്രിന് വേണ്ട. പക്ഷേ പിന്നീട് ജമാഅത്തിന് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ റബ്ബിനോട് ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വാങ്ങിയതാണല്ലോ. എന്നിട്ടതാ പള്ളിയിലേക്ക് പോയി. പിന്നീട് നടക്കുന്ന സമയത്ത് അതേ തലയങ്ങ് താഴ്ത്തി നടക്കുകയാണ്. റോട്ടിൽ പോകുമ്പോ അന്യ പെണ്ണിലേക്ക് നോക്കി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് തല പൊക്കുന്നില്ല, തല ഉയർത്തുന്നില്ല, തല താഴ്ത്തി നടക്കുകയാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഈ ചരിത്രമൊന്ന് മനസ്സിൽ കുത്തിവെച്ചോ. ഈ കണ്ണ് റബ്ബിനെ കാണാനുള്ള കണ്ണാണടാ. സ്വർഗത്തിൽ അല്ലാഹനെ കാണണ്ടേ മോനെ ഈ കണ്ണുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഖബറിൽ വെച്ചൊന്ന് കാണണ്ടേ മോനെ? അത് കാണാനുള്ള കണ്ണാണടാ ഈ കണ്ണ്. ഈ കണ്ണ് ഏതോ ഒരു വ്യഭിചാരിയായ അന്യ പെണ്ണിനെ നോക്കിയിട്ട് കേട് വരുത്തേണ്ടുന്ന കണ്ണല്ല. നമ്മൾ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് നടന്നാൽ പിന്നെ മനസ്സിന് സമാധാനം കിട്ടോ? പിന്നെ മനസ്സിന് ടെൻഷൻ ഇല്ലാതിരിക്കോ? പിന്നെ ഫ്ലൈറ്റ് എപ്പോഴാ ഓപ്പണായി കിട്ടുന്നത്? പിന്നെ എപ്പോഴാ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത്? പിന്നെ എപ്പോഴാ ബാപ്പാ ധൈര്യത്തോടെ ഉംറക്ക് പോകാൻ കഴിയുന്നത്? പിന്നെ എപ്പോഴാ ഉമ്മ ധൈര്യത്തോടെ ഹജ്ജിന് പോകാൻ കഴിയുന്നത്? പിന്നെ എപ്പോഴാ ഉമ്മ ധൈര്യത്തോടെ മദീനത്തേക്ക് പോകാൻ കഴിയുന്നത്? ഒരിടത്തും പോകാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. മനസ്സിന് വലിയ ടെൻഷനാണ്. എന്തേ കാരണം എന്നറിയോ? പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വഹാ എടുത്തു നോക്കൂ. നിങ്ങൾ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമൻ അഅ്റള അൻ ദിക്രി, ആരെങ്കിലും ഒരുത്തൻ എനിക്കെതിരായി ജീവിച്ചാൽ, റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ, ഖുർആനിൽ അല്ലാഹ് പറയാണ് ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവൻ ടെൻഷൻ പിടിച്ച ജീവിതം ഞാൻ കൊടുക്കോ. റബ്ബിനെ മറന്ന് ജീവിച്ചാൽ അവന് ടെൻഷൻ ഉള്ള ജീവിതം ഞാൻ കൊടുക്കോ. ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ഈ ആയത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കള് കൊടുത്ത വ്യാഖ്യാനമാണത്. അവന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടൂല്ല, അവന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. ടെൻഷൻ പിടിച്ച ജീവിതമാണ് അവന്, ബേജാറ് പിടിച്ച ജീവിതമാണ് അവന്. ഒരു ചിമ്മ, എന്തോ ഒരു ചിമ്മ, അങ്ങനെയാ പറയാ, ഒരു വെളിച്ചില്ല, ഫുള്ള് ഇരുട്ടാണ്. എവിടുന്ന് കിട്ടി ഇരുട്ട്? എവിടുന്ന് കിട്ടി ഈ വെളിച്ചമില്ലായ്മ?
റബ്ബിനെ ധിക്കരിച്ചപ്പോൾ കിട്ടിയതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്തെ നാളിൽ അവനെ ഞാൻ ഒരുമിച്ച് കൂട്ടും, കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടും. ഓ കന്യാടി പള്ളി പരിസരത്ത് എന്റെ സംസാരം ശവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉപ്പമാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഉമ്മ പെങ്ങന്മാരെ, ഒരു വിഭാഗം ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് അന്ധന്മാരാണ്, അവർക്ക് അവിടെ കണ്ണ് കാണൂല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്തെ നാളിൽ അവനെ അന്ധനായിട്ടാണ് ഞാൻ അവനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവൻ റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, റബ്ബേ നിന്റെ കോടതിയിൽ വന്നപ്പോ എന്നെ എന്തിനാ നീ ഒരു അന്ധനാക്കി കൊണ്ടുവന്നത്, എന്നെ എന്തിനാ നീ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി കൊണ്ടുവന്നത്. വഖദ് കുന്തു ബസീറാ, ദുനിയാവിൽ ഞാൻ ഒരു കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ഇപ്പൊ നിന്റെ കോടതിയിൽ നീ എന്നെ കൊണ്ടുവന്നപ്പോഴേക്ക് ഞാനൊരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായല്ലോ, എന്തിനാണല്ലാ എന്നെ ഇവിടെ നീ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി എത്തിച്ചത്. ഖാല കദാലിക അതതക ആയതുനാ ഫനസീതഹാ, അപ്പൊ ഇവനോട് അല്ലാ പറയും റബ്ബിന്റെ കോടതിയിൽ പറയും, എടോ കദാലിക്കാത്തക്ക ആയാതുന, ഇപ്രകാരമല്ലേ ദുനിയാവില് നീ ചെയ്തത്, ദുനിയാവിൽ നീ ഒരു കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനെ പോലെയല്ലേ നടന്നത്, നിന്നിലേക്ക് എന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വന്നില്ലേ, ഒരുപാട് ആയത്തുകൾ നീ കേട്ടില്ലേ, ഒരുപാട് സംഭവങ്ങൾ നീ കണ്ടില്ലേ, നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് അനുഭവിച്ചില്ലേ, നിനക്ക് ഞാൻ കൊറോണ തന്നില്ലേ, നിനക്ക് ഞാൻ കോവിഡ് തന്നില്ലേ, നിന്റെ കൺമുന്നിൽ തന്നെ എത്രയോ യുവാക്കളും യുവതികളും പടഞ്ഞു വീണ് മരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ, പക്ഷേ നീ ആ ദുനിയാവിലുള്ള പാഠങ്ങൾ മുഴുവനും കണ്ടപ്പോ നീ അതിനെ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനെ പോലെ, കാണാത്തവനെ പോലെ നടിച്ചില്ലേ, നീ അതിനെ മറന്നു കളഞ്ഞില്ലേ. ഇപ്രകാരമാണ് ഇന്നത്തെ ദിവസം, ദുനിയാവിലെ കാണാനുള്ള സൗകര്യമുണ്ടായിട്ട് കാണാത്തവനെ പോലെ നടിച്ച് നടന്നില്ലടാ നീ. അപ്രകാരം ഇവിടെയും നീ ഒരു കാഴ്ചയില്ലാത്തവനായി നടന്നോ, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനാക്കിയത്. ഇത് പറഞ്ഞതിന് ശേഷമല്ല പറയുകയാണ് സർവ ചെറുപ്പക്കാർ മനസ്സിൽ കുത്തിവെച്ചോ, ഇനിയെങ്കിലും നന്നാകൂലെന്ന് കണ്ടാൽ ഇനി ജീവിതത്തിൽ നന്നാകാൻ വകുപ്പില്ല. വകദാലിക നജ്സീമൻ നസറഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി, ഇപ്രകാരമാണ് ദുനിയാവിലെ കയ്യിലെ പണമുണ്ടെന്ന് കരുതിയിട്ട് ദൂർത്തടിച്ച് നടന്നില്ലയോ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചില്ലല്ലോ. അവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന പാഠം ഇപ്രകാരമാണ്, നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന ശിക്ഷയുണ്ടല്ലോ, അത് കഠിനമാണ് കേട്ടോ, ഭയാനകരമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുമ്പോ ഒരു കാര്യം പറയട്ടെ, ഒരുങ്ങിക്കോ ചെറുപ്പക്കാരാ, പാപ്പ ഒരുങ്ങിക്കോ, ഉമ്മ നന്നാകാൻ ഒരുങ്ങിക്കോ. റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്, ഒരു തീരുമാനമെടുത്തോ. ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് ജീവിതത്തിൽ നന്നാകണമെന്ന ചിന്തയോടെ പൊക്കോ, അതിന് നമ്മുടെ ഇന്നത്തെ സദസ്സ് നമുക്ക് നിമിത്തമാകണം, രണ്ട് ദിവസങ്ങളിലെ നമ്മുടെ പരിപാടികൾ നിമിത്തമാകണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് ഈ സദസ്സ് നീ അതിനെ കാരണമാക്കണേ അല്ലാ.
കടപ്പാടില്ലേ നമുക്കൊരു നേതാവിനോട്, ഏറ്റവും കടപ്പാടുള്ള നേതാവല്ലേ ആദിയമൈതേ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുല്ലാഹ് ആദരവായ നബിയുല്ലാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്നാ നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ബാലക്കാരങ്ങ ഒന്ന് എഞ്ചി നിക്കടാറാ എല്ലാ ബാലക്കാരങ്ങ ഒന്ന് സ്റ്റേജിറ മുട്ട പണ്ടാറാ ഇൻഷാ അല്ലാ ഞങ്ങൊന്ന് ദ്വാർന്നിട്ട് പോണു അതേ വയസ്സായ ഹിരിയങ്ങ ഉള്ളാറ് മുട്ടു നൊമ്പല ഉള്ളങ്ങ കൈക്കാലു നൊമ്പല ഉള്ളങ്ങ ബാപ്പമാരെ നിങ്ങ അവിടമേ ദൈക്കറു അല്ലാത്ത എല്ലാ ബാലക്കാരങ്ങ ഒന്ന് മുട്ടപറു അർഹമുർ റഹീമീനായ അല്ലാ ഇന്നത്തെ ഈ സദസ് ജീവിതത്തിൽ നമുക്ക് വലിയ ഉപകാരം കിട്ടുന്ന സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഉമ്മമാരെ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കടത്തിയോണ്ടു, ആ ബക്കറ്റിൽ നല്ല സംഭാവന നിങ്ങൾ ഇടണോണ്ടു ചൊന്നോണ്ടുല്ല, എല്ലാവരും എല്ലാ ഹലാലായ ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എന്തിനു നോക്ക ചിമ്മക പോയി നിന്റെ, ഞാൻ നിങ്ങളൊന്ന് മുഖ കാണട്ട് ചെന്നിട്ട് ഞാൻ നിങ്ങളെ മുട്ട വിളിച്ചത് നിങ്ങൾ പാടും നുപ്പാട് ഇന്നതറ കാണി ചിമ്മക പോയാൽ എല്ലാം നിഞ്ഞ വേറെ ബിസ്മില്ലേ. ഇൻഷാല്ലാ നമുക്ക് സ്വലാത്ത് ചെന്നിട്ട് ഉദാർന്നിട്ട് പോകണം. അള്ളാഹുവേ അള്ളാഹുവേ ഈ സദസ് അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് ഏറ്റവും കടപ്പാടുള്ള നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് അവിടുന്ന് പറഞ്ഞില്ലേ മസലീ വ മസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഉപമ എങ്ങനെയാണെന്നറിയാമോ? കമസലി റജുലിൻ ഔഖദ നാറാ, ഞാൻ ഒരാളെ പോലെയാണ്, അദ്ദേഹം ഒരിടത്ത് വന്നൊരു വിളക്ക് കത്തിക്കുകയാണ്. ആ വിളക്ക് കത്തിച്ചപ്പോൾ ഒരുപാട് പാറ്റകൾ അവിടെ വരുന്നു, ആ പാറ്റകളെ ആട്ടിയോടിക്കുന്നു. എത്ര ആട്ടിയോടിച്ചാലും ആ പാറ്റകൾ വീണ്ടും ആ വിളക്കിൽ വന്ന് തീയിൽ വന്ന് വീണ് ഉരുകുന്നു. ഇതുപോലെയാണ് ഞാനും നിങ്ങളും, ഞാൻ വിളക്ക് കത്തിച്ചയാളാണ്, നിങ്ങളതാ ആ പാറ്റ പാറ്റകളെ പോലെ ആ തീയിൽ വന്ന് ഉരുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ നടുവും പിടിച്ച് നിങ്ങളുടെ ഊരയും പിടിച്ച് നിങ്ങളെ ഞാനതാ അങ്കുതുക്കും മിനന്നാ, നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പക്ഷേ നിങ്ങളാണെങ്കിലോ, ഞാൻ രക്ഷപ്പെടുത്തുമ്പോ നിങ്ങൾ എന്റെ രക്ഷപ്പെടുത്തലിന് വിധേയരാകാതെ പാറ്റകൾ തീയിൽ വീണ് ഉരുകുന്നത് പോലെ നിങ്ങൾ ആ നരകത്തിൽ വീണ് ഉരുകയാ. കണ്ടോ ചെറുപ്പക്കാരാ, ഏത് തെറ്റ് ചെയ്യുമ്പോഴും നീ ഇതൊന്ന് ഓർക്കാൻ മറന്നു പോകരുത്.
മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിത് കാണുന്നുണ്ട്. ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, കൽബിൽ നിറക്കേണ്ടത് ക്രിക്കറ്റ് പ്ലെയറുകളെ അല്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ വന്നപ്പോഴേക്ക് അവന്റെ കൂടെ നിന്ന് സെൽഫി ഫോട്ടോ എടുക്കാനല്ല ആവേശം കാണിക്കേണ്ടത്. പെങ്ങളെ, നിന്റെ കൽബിൽ നിറക്കേണ്ടത് ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നവനെയല്ല. നിന്റെ കൽബിൽ നിറക്കേണ്ടുന്നത് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് കാരണം എന്നെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണ്. അതുകൊണ്ടല്ലോ മഹാന്മാര് മുഴുവനും മുത്തുനബി തങ്ങളെ സ്നേഹിച്ചു പോയി. കാണണ്ടേ ചെറുപ്പക്കാരാ, ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കുറെ സമ്പാദിച്ചു വെച്ചു, കുറെ മക്കളുണ്ടാക്കി, കുറെ അധ്വാനിച്ചു, കുറെ ഓടി നടന്നു, കുറെ സിന്ദാബാദ് വിളിച്ചു, കുറെ കൊടി പിടിച്ചു എന്നതുകൊണ്ടായോ മരിക്കുന്നതിനു മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊന്ന് കാണണ്ടയോ? അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും 50,000 എല്ലാ ദിവസവും 50,000 സ്വലാത്തു ചൊല്ലിയ മഹാന്മാരുണ്ട്. ഞാൻ എത്ര ചൊല്ലുന്നു, നിങ്ങളെത്ര ചൊല്ലുന്നു? മാന്യന്മാരായി നടക്കാൻ വലിയ ഉഷാറാണല്ലോ ഈ പാവപ്പെട്ട ഞാൻ. ഒരു ദിവസം എത്ര സ്വലാത്തു ചൊല്ലുന്നു? എല്ലാ ദിവസവും 30,000 സ്വലാത്തു ചൊല്ലിയ മഹാന്മാരുണ്ട്. അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞപ്പോ റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി കിട്ടിപ്പോയി, വഅലൈക്കസ്സലാം. ഹബീബായ തങ്ങളിൽ നിന്ന് കിട്ടിയ മറുപടി ആ മഹാന്മാർ കേട്ടുപോയി. എത്ര കാലമായി ചെറുപ്പക്കാരാ, ഞാനും നീയും സലാം സലാം ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആ സ്വലാത്തിനൊരു മറുപടി നൽകിയത് കേട്ട ചരിത്രമുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി 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 ഹബീബായ തങ്ങളെ കാലത്ത് ജീവിച്ചവരല്ല, എന്നിട്ടും അവരെ മുന്നിൽ തങ്ങൾ ഉണർവിൽ വന്നുപോയി. സ്വപ്നത്തിലല്ല, ഫിൽ യഖ്ലാ, ഉണർവിൽ വന്നുപോയി. തങ്ങൾ കൈകൊടുത്ത് മുസാഫത്ത് ചെയ്തു പോയി. അറിയുമോ അബുൽ അബ്ബാസിൽ മർസി തങ്ങളെ കേട്ടിട്ടുണ്ടോ? മഹാനവരുകൾ പറയാണ്, സ്വാഫഹത്തു ബികഫി ഹാദിഹി കഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറാ. എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, രണ്ട് തവണയല്ല, മൂന്ന് വട്ടമല്ല, മിറാറാ.
പല പ്രാവശ്യം കൈപിടിച്ച് മുസാഫത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബിയല്ല, സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചവരല്ല. എന്നിട്ടും മുസാഫത്ത് ചെയ്യാനുണ്ടായ കാരണം എന്താ? ബീക്കിസാരി സ്വലാത്തി അലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, സുബ്ഹി വാങ്ങൊടുക്കുന്നതിന് മുമ്പ് ഉണരണേ. എന്നിട്ട് വുളുവെടുത്തൊരു തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങളൊരൽപ്പനേരം സ്വലാത്ത് ചൊല്ലിക്കോ. എല്ലാവരും ഉറക്കത്തിലായപ്പോ മുത്തുനബി തങ്ങളെ നോട്ടം നിങ്ങളിലേക്കാണ്. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് പെങ്ങളെ, നീ രാത്രി കിടന്നുറങ്ങുമ്പോ ബാപ്പ കാണാതെ, ഉമ്മ കാണാതെ, ചേട്ടൻ കാണാതെ നീ നിന്റെ കൈവള്ളയിലുള്ള മൊബൈലിലൂടെ ഏതോ ഒരുത്തനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് ചാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതല്ല നിനക്ക് ഹരം കിട്ടേണ്ടുന്നത് പെങ്ങളെ. തഖ്വയുള്ള, കൽബുള്ള, ഈമാനുള്ള പെൺകുട്ടികൾക്ക് ഹരം കിട്ടുന്നത് ഫീ മഹബ്ബത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഇഷ്ഖിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ മവദ്ദത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ കൽബിൽ നിറക്കുമ്പോഴാ, ഹബീബായ തങ്ങൾക്ക് വിശാലമായ കൽബിന്റെ വിശാലതയിൽ ഒരു ഇടം നൽകാനാണ്. അതുകൊണ്ടല്ലേ ഖാലിദ് ഇബ്നു മഹ്ദാഹൻ തങ്ങള് മഹാനവരുകളുടെ മകൾ പറയാണ്, എന്റെ ബാപ്പ രാത്രി ഉറങ്ങിയിരുന്നത് എങ്ങനെയാണെന്നറിയോ? ചെറുപ്പക്കാരാ, മയക്കത്തിലാണ് ഹബീബിനെ കാണാൻ നമുക്കൊരു വകുപ്പുള്ളത്, ഉറക്കത്തിലാണ് ഹബീബിനെ കാണാൻ നമുക്ക് വകുപ്പുള്ളത്. അതിന് നമ്മുടെ ഉറക്കം അതുപോലെയാകണേ. ചെറുപ്പക്കാരാ, ഖാലിദ് ഇബ്നു മഹ്ദാൻ തങ്ങളെ മകൾ പറയാണ്, എന്റെ ബാപ്പ രാത്രി എങ്ങനെയാ ഉറങ്ങണതെന്നറിയോ? അതാ ഉളുവെടുക്കുകയാണ്. ഉളുവെടുക്കാത്ത ഉറക്കമില്ല. കാരണം ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഉറക്കാണത്. ആ ഉറക്കം വിശ്രമിക്കാനുള്ള ഉറക്കമല്ല, ആ ഉറക്കം ക്ഷീണം മാറ്റാനുള്ള ഉറക്കമല്ല. മഹാന്മാരെ രാത്രി ഉറങ്ങിയത് എന്തിനാ? ഉറക്കിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ക്ഷീണം മാറ്റണമെന്ന ലക്ഷ്യത്തോടെയല്ല. മഹാന്മാരൊന്ന് മയങ്ങിപ്പോയത് എന്തിനാണെന്നറിയാമോ? ആ ഉറക്കത്തിൽ സബ്സേ അഅല വ ഔല ഹമാരാ നബി ദോനു ആലം കദൂല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി ഞങ്ങളെല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും കൽബിൽ കൊണ്ട് നടന്ന നേതാവില്ലയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ് അവരെ രാത്രി ഉറങ്ങിയത്, അല്ലാതെ ക്ഷീണം മാറ്റാനല്ല. ഉറക്കിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ഉറങ്ങിയാലല്ലേ തങ്ങളെ മനാമിൽ കാണുള്ളൂ, സ്വപ്നത്തില് കാണുകയുള്ളൂ. അതുകൊണ്ട് ഉറങ്ങിയതാ. ഖാലിദ് ഇബ്നു മഹ്ദാൻ തങ്ങളെ ബാപ്പ മകൾ പറയാണ്, എന്റെ ബാപ്പ രാത്രി ഉളുവെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കിടക്കുന്നു, കുറെ നേരം ഉറങ്ങുന്നില്ല. ചെറുപ്പക്കാരാ, മൊബൈല് മാറ്റിവെച്ചോ പെങ്ങളെ, മൊബൈല് മാറ്റിവെച്ചോ. ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തണ്ട. എന്നിട്ടതാ ഉറങ്ങുമ്പോ ഹബീബായ തങ്ങളെ ചരിത്രം വായിച്ചോ.
ഒരു പുസ്തകം വാങ്ങിക്കോ. ആ പുസ്തകത്തിലൂടെ ഹബീബായ തങ്ങളെ ചരിത്രമുണ്ടല്ലോ, അതിങ്ങനെ വായിച്ചോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷമായിലുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം വിവരിക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ, ആ പുസ്തകം ഇങ്ങനെ വായിച്ചോ, അതോടുകൂടെ ഉറങ്ങിക്കോ. ഇതിൽ കിട്ടുന്ന ഹരമുണ്ടല്ലോ, ഒരന്യ പെണ്ണിനോടും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോ കിട്ടൂല. ഖാലിദുബ്നു മഹദാന്തങ്ങൾ അങ്ങനെയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് യദുക്കുറു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹബ ഹബീബായ തങ്ങളെ പേര് പറയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഉറക്കം വരുന്നത് വരെ തങ്ങളെ പേരും ഉച്ചരിച്ച് ഉറങ്ങിയാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. അല്ലാ ഭാഗ്യം തരട്ടെ. ഖാലിദ് ഇബ്നു മഹദാന്തങ്ങൾ തങ്ങളെ പേരിങ്ങനെ പറഞ്ഞിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബേ ഫഅജ്ജിൽ ഖബ്ലി ഇലൈക, എന്നെ ഒന്ന് വേഗം നിന്നിലേക്ക് വിളിക്കുമോ, എനിക്കെന്റെ ഹബീബിന്റെ ചാരത്തൊന്ന് കൂടണേ. മദീനയിൽ പോകണമെന്ന് കൊതിക്കാത്തവരെന്റെ സദസ്സിലുണ്ടോ? മദീനയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവെക്കുമോ? റബ്ബേ, ഈ സദസ്സിലുള്ള നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാ, മദീന സ്വർഗമാണല്ലോ. ജഹാ റൗസാഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർഔന് ക്യാ ഹേ, അത് സ്വർഗമല്ലെങ്കിൽ പിന്നെന്തുവാ. ഏക് ബാർ മദീനാ ജാനാ ഹേ ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ, ഒരു വട്ടം മദീനയിൽ പോയാൽ പിന്നെ മദീന വിട്ട് വരാ മനസ്സ് വരൂല. സഫ്വാൻ ഇബ്നു സുലൈമ സുഹ്രി റളിയല്ലാഹു അൻഹു, മഹാനവരികൾ പറയാണ്, സഫ്വാൻ ഇബ്നു സുലൈമ സുഹ്രി റളിയല്ലാഹു അൻഹു, മഹാനവരികൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകൂല. വഇദാ അറാദൽ ഖുറൂജാ മിൻഹു, മദീനയിൽ നിന്ന് പുറത്തു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ഫബകാ സഫ്വാൻ ഇബ്നു സുലൈം തങ്ങള് അവിടുന്ന് കരയുകയാണ്. കൂടെയുള്ളവര് ചോദിച്ചു, അല്ല സഫ്വാൻ ഇബ്നു സുലൈം സുഹ്രി തങ്ങളെ, എന്തേ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ എന്തേ നിങ്ങളെ കരയാനുള്ള കാരണമെന്തേ? മഹാനവരികൾ പറഞ്ഞ മറുപടി, എന്റെ ആഗ്രഹം മദീനത്തെ പള്ളിയിൽ മരിക്കണമെന്നാണ്, എന്റെ താല്പര്യം മദീനത്തെ പള്ളിയിൽ മരിക്കണമെന്നാണ്, എന്റെ മോഹം മദീനത്തെ പള്ളിയിൽ മരിക്കണമെന്നാണ്, എന്റെ അന്ത്യശ്വാസം മരിക്കേണ്ടുന്നത് മദീനത്തെ പള്ളിയിലാണ്. നാട്ടുകാരെ, കൂട്ടുകാരെ, ഒരു പക്ഷേ ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ
അല്ലാ അഊദ ഇലൈഹി അബദാ. ഞാൻ പിന്നെ പുറത്തുപോയി മരിച്ചാൽ പിന്നെ മദീനത്തെ പള്ളിയിലേക്ക് മടങ്ങാൻ കഴിയില്ലല്ലോ. എന്റെ മോഹം മദീനത്തെ പള്ളിയിൽ മരിക്കണമെന്നാണ് എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും വിധത്തിൽ മരിക്കണമെന്നാണ്. അവരൊക്കെ ഇഷ്ഖിന്റെ വഴിയിൽ സഞ്ചരിച്ചല്ലോ എത്തേണ്ടടുത്ത് എത്തിയല്ലോ. നമുക്കുമൊന്ന് എത്തേണ്ടതാണല്ലോ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ആ മഹബ്ബത്തിലായി കഴിഞ്ഞുകൂടാ തീരുമാനിച്ചോ. അതിന് ഏറ്റവും നല്ല മാസമാണ് റജബ് മാസം. നിസ്കാരം സമ്മാനം കിട്ടിയ മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയ മാസം. സ്വർഗം കണ്ട മാസം, നരകം കണ്ട മാസം. ഇപ്പോൾ ഞാനൊന്നും അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വരുന്ന എട്ടാം തീയതി മൂഢബിദ്ര നമ്മുടെ ദിക്റയിൽ ജലാലിയ റാതീബും ഈ വിനീതന്റെ മിഅ്റാജ് പ്രഭാഷണവും ഉണ്ട്. സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരണം. അല്ലാത്തവർ ലൈവിൽ അത് ശ്രവിക്കണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മിഅ്റാജ് നടന്ന ഈ മാസത്തിൽ ഒരുങ്ങിക്കോ, നന്നാകാൻ ഒരുങ്ങിക്കോ. ഇക്കാര്യം ഞാൻ നിങ്ങളോടും ഈ പാവപ്പെട്ട എന്റെ അമ്മാറത്തായ നഫ്സിനോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ കൽബിൽ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നിറക്കണേ അല്ലാഹ്. നിറഞ്ഞ് കവിഞ്ഞ ഹൃദയമാക്കണേ അല്ലാ. അതിന് ഈ മനോഹരമായ പള്ളി പരിസരത്തുള്ള നമ്മുടെ ഒത്തുചേരൽ നീ നിമിത്തമാക്കണേ അല്ലാ. എല്ലാരും മുസാഫാക്കിട്ട് നമുക്ക് ചെയ്ത് പിരിയാം. ഓ പഞ്ഞിന്റെ പത്തായിത്ത് സുബ്ഹാന ജല്ല ജല. എവിടെ കാറുണ്ണി സ്കൂൾ അല്ലേ? അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ദുആ കിതാബത്ത് കിട്ടുന്ന സദസ്സായ അല്ലാഹു നമ്മെ എല്ലാം കബൂൽ ചെയ്യും. മാറാവട്ടെ. ഈ കയ്യിൽ പിടിക്കണ മേക്ക് ഉണ്ട്, കയ്യിൽ പിടിക്കണ മേക്ക്. കയ്യിൽ പഞ്ഞിണ്ടറിയില്ലെങ്കിലും പഞ്ഞിന്റെ പത്ത് പഞ്ഞിന്റെ കാലായി തന്നെ പോകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ സലീം കന്യാടിയുടെ കാക്ക അല്ലേ? അതിലെ പേരെന്താ കാക്കയുടെ പേര്? സലീം ഭായ് കാക്കയുടെ പേര്? അയാൾ തന്ന ഇത് കാക്ക മുഹമ്മദ്. എന്ത് സ്കൂളിലെ? അയാൾക്ക് കാരുണ്യ സ്കൂൾ. എവിടെ? കക്കിഞ്ചൽ. അല്ലാഹു തആല അതിൽ വലിയ ബർക്കത്താക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ. അപ്പൊ 2000 രൂപ ഞങ്ങളെ ഈ സദസ്സുക വേനായിട്ട് സ്വതക തന്നാർ. അല്ലാഹു തആല കബൂലാക്കി കൊടുക്കട്ടെ. അയാളെ ജീവിതത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ, ഇജ്ജത്ത് നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സലീം എൻ്റെ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല അതിൻ്റെ പ്രകാശം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖബറിൻ്റെ എല്ലാവിധ അദാബിൽ നിന്ന് സലാമത്താക്കട്ടെ. വേറെ ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സംഖ്യ, അല്ലാഹു എന്ത് ഉദ്ദേശമാണോ അത് അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ വന്നപ്പോൾ കേട്ടെ
വാത് മാത്രമാക്കിയൊക്കെ കാരണം എന്താ തോന്നുന്നുണ്ടാ കൊറേ മൊത്ത വാത് കളഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശിക്കട് ഒന്ന് ആ പള്ളിക്ക് പെയിന്റ് ഇടുക നാ പെയിന്റ് അടിച്ചു പോകല്ല ആ സദസ്സിൽ സംഭാവന കേൾക്കുക അല്ലെങ്കിൽ പക്കത്തേക്ക് അല്ലെങ്കിൽ വേറെ എന്തോ അപ്പൊ ഇല്ല അതെന്തും ഇല്ല വാത് മാത്രം ചെന്നപ്പോ വലിയ ഖുശിയായി അൽഹംദുലില്ലാ അപ്പൊ ഇൻഷാ അല്ലാ ഇനി ദുആർക്ക ഒരു മൂന്ന് സ്വലാത്ത് എല്ലാരും ചൊല്ലൂർ നാല് കാജൂർ തങ്ങമുണ്ടല്ലേ കാജൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് ഉണ്ട് ഫുർദ മജ്ലിസ് ഉണ്ട് അല്ലാഹു തആല അതെല്ലാം വിജയിപ്പിക്കട്ട് നിങ്ങൾ എല്ലാവരും നാലും പറഞ്ഞു വിജയിപ്പിക്കണോ അൽഹംദുലില്ലാ ഈ പ്രോഗ്രാമൊക്കെ വേണായിട്ട് ചെമ്മ വ്യവസ്ഥയാക്കിയറാറ് നിങ്ങളെ മഹല്ല് കമ്മിറ്റി അടങ്ങും എസ് വൈ എസ് അടങ്ങും എസ് എസ് എഫ് അടങ്ങും അല്ലാഹു തആല അങ്ങ് എല്ലാവർക്കും ബർക്കത്താക്കട്ട് ഖൈറ് കൊടുക്കട്ട് കണ്ണങ്കാറില് മൊയ്തീനാക്കാജ് എന്നിട്ട് ഒരാളുണ്ട് ഞങ്ങൾ വലിയ മഹബത്തുള്ള ആള് ഗൾഫിലും സൗദിയിലുള്ള ആള് ഉഷാറില്ലാണ്ടേ ചെറിയ ഒരു ചെറിയ വലിയ വിഷയം എന്തുമല്ല ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നനിണ്ട് അയാൾക്ക് കോൽ വിളിച്ച് പൽക്കറിഞ്ഞ് അള്ളാഹു തആല അയാൾക്ക് കാമിലായ ഷിഫാവ് കൊടുക്കട്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ട് ഇതേ റായത്തെ ഞങ്ങളെ ആക്കുവാക്ക പോയിത്താ ഇല്ല ഉണ്ട് ചെമ്മ നേരം എന്താ തേക്കുകാവില്ലേ ആയെങ്കും എന്റെ നാനിപ്പറ വരുമ്പോ അവിടെ കാത്തു നിന്നിട്ട് ഞങ്ങൾ ഒട്ടിക പോയി നാനും വണ്ടേ ചെന്നിട്ട് അങ്ങനെ ബന്ത് നിങ്ങൾ റായത്തേനല്ലേ അള്ളാഹു തആല ബർക്കത്താക്കട്ടെ ഖൈറ് കൊടുക്കട്ടെ അയാൾക്കും പെഞ്ഞയ്ക്കും മക്കുക എല്ലാം അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഈ റായത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ ഖൈറ് കൊടുക്കട്ടെ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലോ നോക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന കൊണ്ട് തരും ഇൻഷാ അല്ലാഹ് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ എന്തര ഹലാലായ ഉദ്ദേശം ഉണ്ടാ അത് മനസ്സിൽ കരുതിയിട്ട് തരും അല്ലാഹു തആല ഈ മജ്‌ലിസ് ബർക്കത്തുണ്ട് ചെമ്മ ദുആകി ഇജാബത്തുള്ള എത്രമാ നല്ല നല്ല മുഅ്മിനീങ്ങ ഈ കൂട്ടത്തിലുള്ളവർ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളെ കൂട്ടത്തിലുള്ളവർ സംശയമില്ല ഞങ്ങൾ എത്രമാ സദസ്സിൽ ഞങ്ങളുടെ ദ്വാർക്കുകയല്ല ചൊല്ലുമ്പോൾ ഞങ്ങൾ അങ്ങ് പൽക്ക കൊടുക്കടാ ഞങ്ങൾ വാതര സദസ്സിൽ ദ്വാർക്കടാണ് അങ്ങനെ ഒരു ഒർക്ക ദ്വാർസാർത്ഥ എണ്ടു തോലും അങ്ങോ അത് റാഹത്താവാത്ത വിഷയമല്ലോ ഒരു വാതര സദസ്സിൽ റാഹത്തായതുണ്ട് അത് കാരണം എന്താ കേട്ടെങ്കിൽ ഞങ്ങൾ വലിയ ദ്വാർക്ക തരപ്പെട്ട ആൾമാരായത് കൊണ്ടെന്തുമല്ല ഞങ്ങളെ വിഷയം ഞങ്ങൾക്കല്ലേ വന്നു അതേ ടൈമിലും ആ മജ്ലിസിൽ ആമീൻ ചൊല്ലുടെ മോമിനീങ്ങ എത്രമാ നല്ല കൊള്ളാറ് മനസ്സ് ചിലപ്പോൾ ഇബാദത്ത് കൊരടിയെങ്കും ഇബാദത്ത് ഫർദ് നിസ്കാരം അങ്ങനത്തെ കൊറിയ നിസ്കാരം മാത്രമേ നോമ്പും ഫർദ് നോമ്പും പക്ഷെ മനസ്സ് ക്ലിയറുള്ള ആൾമാറുള്ളാരല്ലേ നിങ്ങൾ ഇബാദത്തുള്ളങ്ങൾട്ട് പോയിട്ടല്ല ദ്വാർപ്പാട്ടുണായ ഞങ്ങൊരു തപ്പ് വിചാരിച്ചരാ ചെമ്മ ഇബാദത്തെടുക്കണോന്നിട്ട് പോയി ദ്വാർപ്പാട്ടുണോട്ടു അവണ്ടട്ടല്ല ദ്വാർപ്പാട്ടുണായ പിന്നെ ഇബാദത്തിൽ കൊരടിക്കു കൊരടി ചെന്നെങ്കിൽ ഇബാദത്ത് എടുക്കാത്തവണല്ല ഇബാദത്ത് എടുക്കണവണേ പക്ഷേ ബാക്കി നിങ്ങൾ എത്ര വലിയ ഇബാദത്ത് ചിന്തിക്കാല്ല പക്ഷേ അവൻ്റെ മനസ്സ് ക്ലിയർ ആയിട്ട് ഇണ്ടു തോൽ ഒരാളെ അവൻ നൊമ്പലാക്കിട്ടിക്കാലെ ഒരാളെ പറഞ്ഞിട്ടിക്കാലെ ഒരാളെ വിഷയത്തു ഔണിക്കാല ഔണുമായിട്ട് അവൻ്റെ ഹാലു ആയിത്ത് അങ്ങനത്തെ കുറെ നല്ല നല്ല ആൾമാറിക്കട അങ്ങ് ദുഅത്തുക വലിയ ഇജാബത്തുള്ളങ്ങ അങ്ങനത്തെ എത്രമാ മോമിനീങ്ങ ചിലപ്പോൾ ഇൽമിക്കാലെ വലിയ ഇബാദത്ത് ചിന്തിക്കാലെ പക്ഷേ കൽബ് ക്ലിയർ ഉള്ള മനുഷ്യന്മാരിക്കുവാറ് അല്ലേ അങ്ങനെ ആമീൻ അല്ലാഹു വേഗ കേൾക്കുക അപ്പൊ അതുകൊണ്ട് നല്ല നിയത്തിൽ ദ്വാർക്കടെ ഓരോന്നുകും ആമീൻ ചൊല്ലറു അല്ലാഹു തആല ഞങ്ങളെ എല്ലാം ഹലാലായ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കി തരട്ട് എല്ലാവരും ആമീൻ ചൊല്ലറു നല്ല വാദവും ഉപദേശവും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ റായത്തുള്ള എല്ലാ ഓരോ ആൾമാരെ മനസ്സിക്ക് തട്ടി തന്നെ ഞങ്ങളെ ഇണ്ട് പ്രസംഗിച്ച് നോഫൽ സഖാഫി ഉസ്താദുകൾ ഞങ്ങളെ പള്ളിയിലെ ബദരിയ ജുമാ മസ്ജിദിലെ കമ്മിറ്റി പുറമായിട്ട് ആദരവ് പരിപാടി വെച്ചിറാറ് അള്ളാഹു സ്വീകരിക്കട്ടെ ഐക്യവേനായിട്ട് ഷെയ്ഖുന ഉസ്താദരെയും പള്ളിയുടെ പ്രസിഡന്റ് പദാധികാരികളെ ഐക്യ അർഹപ്പെട്ട ആൾമാരെ ക്ഷണിച്ചോണ്ടുള്ള ബർക്കത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്
വിവരക്കത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു ഉസ്താദിക ഇനിയും ദീർഘകാല അല്ലാഹുടെ ദീനിക സേവനാക്കും അല്ലാഹുടെ ദീന നങ്കെല്ലാം എത്തുവട്ടി തരകു അല്ലാഹു ഇനിയും ഉത്തരോത്തര വിജയവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ ഞങ്ങളെ എസ് വൈ എസ് റേയും എസ് എസ് എഫുടെയും കണക്കിൽ ഞങ്ങളെ റായത്തിൽ ഇന്ന് ഹിരിയ വ്യക്തി ഞങ്ങളെ എല്ലാ കാര്യക്രമത്തിലും വലിയ സഹകാരിയാവിടെ യാക്കുബാക്ക അയാൾക്ക് എസ് വൈ എസും എസ് എസ് എഫുടെ പറമായിട്ട് ആദരിക്കും അയാളെയും ആദരിക്കുക ഉസ്താദരെയും ക്ഷണിച്ചുകൊണ്ടുള്ള അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പിന്നെ ഞങ്ങളെ റായത്തെ എസ് വൈ എസ് പ്രസിഡന്റ് എല്ലാ നന്മയ്ക്കും കാരണാവിടാള് ഞങ്ങളെ ഈ റായത്തുള്ള ചെമ്മ ആൽമാരെ ഉസ്താദ് വെക്കും ആദം ഉസ്താദിക്ക് എസ് വൈ എസ് റേയും എസ് എഫ് പറമായിട്ട് ആദരിച്ചോണ്ടുള്ള ഉസ്താദരെയും ആദരിക്കുവാനായിട്ട് നൗഫൽ സഖാഫി ഉസ്താദരെയും ക്ഷണിച്ചോണ്ടുള്ള ബറക്കത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന പറഞ്ഞു ഒരേ ടൈമിൽ ദുആർക്ക ആരും പോണ്ട അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു ഭാഗത്ത് വന്നിട്ട് പിന്നൊരു ഭാഗത്ത് പോരാ അങ്ങനെ എങ്ങാവാലെ എഞ്ഞത് വേണ്ടേ ആ ഇങ്ങനെതാ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർ റഹീമീനായ അല്ലാഹ് ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ ശിഷ്യഗണങ്ങൾ വീട്ടുകാർ കുടുംബാംഗങ്ങൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ ആരോടെല്ലാം നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർ എല്ലാവരുടെയും ചെറുതും വലുതുമായ സർവ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണം റഹ്മാനേ റബ്ബേ നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് തരണേ അല്ലാ നമ്മുടെ ഓരോരുത്തരുടെ കൽബുകളിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ റഹ്മാനേ എന്ത് വിഷമമുണ്ടോ ഈ സദസ്സിലുള്ളവരിൽ എന്ത് വിഷമമുണ്ടോ എല്ലാ വിഷമങ്ങളെ നീ തീർത്ത് തരണേ അല്ലാ എല്ലാ ആഫത്ത് ബലാ എടങ്ങേർ മുസീബത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ റബ്ബേ കടമുള്ളവരുണ്ട് നീ കടം വീട്ടി തരണേ അല്ലാ വീടില്ലാത്തവരുണ്ട് ഖൈറായ വീട് നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ അതിനുള്ള ഹലാലായ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ റബ്ബേ ഒരു പ്രയാസം വന്നപ്പോ പല ഇടപാടുകളും നടത്തിയവരുണ്ട് അത് ക്ലിയർ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുറ്റബോധം നൽകണേ അല്ലാ അത് ക്ലിയറാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മറ്റൊരാളോടും വിദ്വേഷം കാണിക്കാതെ വൈരാഗ്യം കാണിക്കാതെ ചതി കാണിക്കാതെ നല്ല സംശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മക്കളെ നൽകിയിട്ടുണ്ട് ആൺമക്കളില്ലാത്തവർക്ക് ഖൈറായ ആൺമക്കളെ നൽകണേ അല്ലാ പെൺമക്കളില്ലാത്തവർക്ക് ഖൈറായ പെൺമക്കളെ നൽകണേ അല്ലാ നമുക്ക് നൽകിയ ആൺമക്കളെയും പെൺമക്കളെയും നീ കൺകുളിർമയാക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട് ഖൈറായ മക്കളെ നൽകണേ അല്ലാ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ട്രഷറർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും നേതാക്കൾ സഹപ്രവർത്തകർ ഈ പള്ളിയുടെ കീഴിൽ ഈ മഹല്ലിൽ എത്ര വീടുകളുണ്ടോ ആ വീടുകളിൽ മുഴുവനും നീ ഐശ്വര്യം ചൊരിയണേ അല്ലാ
ദാരിദ്ര്യം നീക്കം ചെയ്യണേ അല്ലാ റബ്ബേ. നിലവിലുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള മാരകമായ സർവ്വരോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, ബ്ലോക്ക് നൽകല്ലേ അല്ലാ റബ്ബേ, കിഡ്നി ഫൈലൂറാക്കല്ലേ അല്ലാ, നമ്മുടെ അവയവങ്ങളുടെ ശേഷി നീ കുറക്കല്ലേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശിഷ്യന്മാരുടെ എക്സാമുകൾ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വൻ വിജയം നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ, തോൽവി നൽകല്ലേ അല്ലാ, പരാജയം നൽകല്ലേ അല്ലാ. അല്ലാഹ ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഈ പരിപാടി എത്രയോ പേര് ലൈവിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട്, അവർക്ക് നൂറുകണക്കിന് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. റബ്ബേ, ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ ആമീന്റെ ബർക്കത്തുകൊണ്ട് നീ അവരെ വിഷമം മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചു, യാ റഹ്മാനു യാ അല്ലാ, അതിന്റെ സൗകര്യം ചെയ്തവരാരാണെന്ന് നിനക്കറിയാമല്ലോ, നീ അവർക്ക് ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. എത്രയോ ഉമ്മ പെങ്ങന്മാർ ലാസ്റ്റ് വരെ ഇരുന്ന് എന്റെ സംസാരം കേട്ട ഉമ്മ പെങ്ങന്മാരുണ്ട്, ഈ ദുആക്ക് ആമീൻ പറയുന്നത് വരെയുള്ളവരുണ്ട്. റബ്ബേ, അവരെ മനസ്സിൽ നൂറുകണക്കിന് വിഷമങ്ങളുണ്ട്, നിന്നോടല്ലാതെ ഒരാളോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളുണ്ട്, നീ അതൊന്ന് കാണണേ അല്ലാ, കണ്ട് പരിഹാരമേകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മാതാപിതാക്കളോടൊത്ത്, ഉമ്മാനോടത്ത്, ബാപ്പാനോടത്ത്, ഭാര്യ മക്കളോടത്ത്, കുടുംബത്തോടൊത്ത് മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഉമ്മാന്റെ കൈപിടിച്ച്, ബാപ്പാന്റെ കൈപിടിച്ച് മദീനയിൽ പോകാൻ ഒന്നിച്ചു പോയി മുത്ത് നിബിധങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മാനോടത്ത്, ബാപ്പാനോടത്ത്, ഉമ്മാനെ കൈപിടിച്ച് കഅബയെ തവാഫ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അതിനു മുമ്പ് നീ ഞങ്ങളാരെയും മരിപ്പിക്കല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണം നീ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ജനങ്ങൾ വെറുക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളെ ശരീരം വെന്റിലേറ്ററിൽ എത്തിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശരീരം ICU എത്തിക്കല്ലേ അല്ലാ. റബ്ബേ, നമ്മുടെ അറിവിൽ ഒരു സഹോദരി ഗൾഫിലും പ്രസവിച്ചു, കൊറോണയാണ് റബ്ബേ, ഇപ്പോഴും ICUവിലാണെന്ന് അറിഞ്ഞു, കുട്ടിയെ പുറത്തെടുത്തു, ഉമ്മാക്ക് കൊറോണയാണ്, നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് നല്ലത് ഞങ്ങൾക്ക് കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ, ഒരുപാട് നല്ലതിൽ കൂടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ, അതിനു മുമ്പ് നീ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ, പെട്ടെന്ന് നിന്നിലേക്ക് നീ ഞങ്ങളെ വിളിക്കല്ലേ അല്ലാ, ഞങ്ങളെ മക്കളെ നല്ലത് കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, ഞങ്ങളെ പേരമക്കളെ നല്ലത് കാണാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഉമ്മമാരുണ്ട് അല്ലാ, തമാശക്ക് ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ മക്കളെ കുറിച്ച്, മക്കളെ കല്യാണത്തെ കുറിച്ച് വെറുതെ തമാശ പറയുമ്പോ, മകന്റെ കാര്യം തമാശ പറയുമ്പോ അവിടുന്ന് ഉമ്മ പറയും, ഉമ്മ പറയും, അപ്പൊ ഞാൻ എല്ലുമുള്ളായിരിക്കോ എന്നുമ്മ പറയും. റബ്ബേ,
ഞങ്ങളെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നീ പെട്ടെന്ന് ഞങ്ങളെ ഉമ്മമാരെ നിന്നിലേക്ക് ബാപ്പമാരെ വിളിച്ചിട്ട് നീ ഞങ്ങളെ ഒരു ഉത്തരവാദികളില്ലാത്തവരായി നീ ഞങ്ങളെ അധപ്പതിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കും ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമ്മെ മഹബത്ത് വെക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവസാനം ഒരു ദിവസം മരണം വരുമ്പോ നെറ്റിത്തടം വിയർത്ത് കരഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടുകൂടെ സ്വർഗത്തിൽ പോകുന്ന മയ്യത്തായി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ സഹോദരി പ്രസവിച്ചു. രണ്ട് കുഞ്ഞുങ്ങളാണ് ഇരട്ട കുഞ്ഞുങ്ങൾ. അക്കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് മോശൻ പുറത്തു പോകുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഉമ്മ പോയി പാല് കുടിപ്പിക്കുന്നു, ഐ സി യുയിൽ പോയി പാല് കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. റബ്ബേ, പ്രസവിച്ച വേദന മരണത്തിന്റെ വേദനയാണല്ലോ അല്ലാ. പ്രസവിച്ചിട്ട് മക്കളെ കയ്യിൽ കിട്ടാതിരിക്കുമ്പോൾ അവർക്കുള്ളൊരു സങ്കടം എത്രയാണ്. എത്രയും പെട്ടെന്ന് ആ രണ്ട് ഇരട്ട മക്കളെയും പ്രസവിച്ച ഉമ്മാകുന്ന ആ സഹോദരിയുടെ കയ്യിൽ എത്തിക്കണേ അല്ലാ. ഷിഫാ നൽകണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക. يا ارحم الراحمين.